afternoon, sister. Good afternoon. Hello. Is Devan here? Ada. Chechi ano? Aha. Nee office poirikya? Ah, I'm busy here. Hello. Indu. Ora ponnu. Ippa ethide ullu. Innu onni kooda nursery poyile daddy. நீ எஸ்கர்ஷன் கழிஞ்சு வரும்போது எந்தோக்கியோ கொண்டு வரும் பண்ணு உச்ச முதல் இவட காத்திருக்க. ஆ எஸ்கர்ஷன் எங்க ഉണ്ടായിരുന്നു? ரசாயிருந்து. ஆ நான் ஹாஸ்டல்ல வெயிட் பண்ண டாடி. சரி நான் உடனே வரேன். சார் நான் இப்போ ஆ தோமஸ் இப்ப தான போய்க்கோளு. நான் நாளை உச்சோடு கூடி எஸ்டேட்ல எத்திக்கோளா. சரி சார். வா மணி. நீ என்ன இந்த வீட்டு போனே? நாள கிளாஸ் உள்ளல்ல. இன்னத்தே போக்கின்ட பின்னில் ஒரு துரிதேஷம் உண்டு மோளே. மஸ்கட்டில் நின்னும் என் அங்கிள் ஆண்டியும் வரணுண்டு. அவர் அவிடுந்து கொண்டிருந்த பெட்டி பொட்டிக்கோ வீட்டில் இல்லங்கிலே ஒரு சாதனம் கிட்டுல. நீ ஆள் கொள்ளாவல்லோடி. இதா நோக்கு, நீ வரும் எனக்கு எந்த கொண்டு வரணே? எந்த கேட்டு நோக்கிட்டே. நின்று டாடி வரணும். ஆ உண்ணிக்குட்டி உண்டல்லோ. பறந்ததொக்கே கொண்டு வந்துட்டே. அவன் அதறியில திருப்தி. நீ பண்ணதொக்கே கொண்டு வந்துட்டு அதுக்கு வீட்டு சென்னு தர. ஓடு எங்கே உண்டாயிருந்த எஸ்கர்ஷன்? இட் வாஸ் ஃபேன்டஸ்டிக் அல்ல இந்து. ரீதுன்ற மம்மிக்கு நடிக்கு சுகல்ல? அதேங்கில் டாடி இவள் இந்த வீட்டு போகுது. ஓ டாடி ஏன் அன்னேஷை பரணும் பரையாங்கில் நீ வரதல்லே உண்டி குட்ட வரமில்லன்னு பர நமக்கு சேச்சிர வீட்டு போயிட்டு வரா. ஓகே see you then. See you. Bye. Remember the present. Bye. பின்ன டாடி கொடைக்கானல் லேக்கில் நாங்கள் போட்டிங்கு போயப்போ ഞങ്ങളുടെ ക്ലാസ്സിലെ മേഴ്സി ജോർജ് വെള്ളത്തിൽ വീണു. എന്നിട്ട് സോളജിയിലെ സിസ്റ്റർ ക്ലാരയാണ് വെള്ളത്തിൽ ചാടി അവളെ രക്ഷപ്പെടുത്തിയത്. അതെന്താ ഡാഡി ചിരിക്കുന്നേ? അല്ല മോളെ, ആ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് സിസ്റ്റർ വെള്ളത്തിൽ ചാടിയ സീൻ ഞാൻ മനസ്സിൽ കാണായിരുന്നു. ആ അതിരിക്കട്ടെ. ദേ ഈ എസ്കർഷൻ മാത്രം പോരാ, ശരിക്ക് പഠിക്കണം, ക്ലാസ് വാങ്ങണം. ഓഫ് കോഴ്സ് ഡാഡി. ഡാഡി ஹாஸ்பிடல் போயிருந்தோம். ஹாஸ்பிடல் ஆரே டாடி? டாடியோட ஒரு கூட்டுகார. வெரி குட். குஞ்சே லகேஜ் இன்னும் டிக்கி இறக்கட்டே. லகேஜினாണ് கிருஷ்ணமாவன் டிக்கி എന്ന് പറയുന്നത്? 32 நாவின் இடையே கிடக்குற ஒரு பல்லல்ல குஞ்சே, சிலப்போ தெட்டி போகும். சித்தே நீ வல்லாது க்ஷீணிச்சு போயல்லோ. அது சிட்டிக்கு தோணுனதா? தோணுனൊന്നും இல்ல. கண்டிலே முகவும் கண்ணൊക്കെ வல்லாயிருக்குது. யாத்திரை கழிஞ்சு வந்தல்லே சிட்டே, எனக்கு பயங்கர வசப்பு. மோளு போய் குளிச்சு ட்ரெஸ் ஒக்க ஒன்று மாறி வா. குளிக்கணும். ஆ குளிக்கணும். செல்லு மோளே, நான் தோசை உண்டாக்கா. போ. மை ஸ்வீட் சிட்டா. போ. நீ அப்பறைக்கு பேக் தரந்து இதக்க எடுத்து கழிஞ்சு. அப்பி பி பி பி. டா. ഇന്ന് ജയേട്ട ഓഫീസിൽ നേരത്തെ എത്തിയല്ലോ. ഇടിയും വെട്ടി മഴ പെയ്യും.
എന്നാ ഞാൻ പുറത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാം. 24 മണിക്കൂർ ഇടിവെട്ടി മഴ പെയ്യട്ടെ, ഈ ചൂടൊന്നും മാറിക്കിട്ടുള്ളൂ. ഈ കുറുമ്പനെ എവിടുന്ന് കിട്ടി? ഞാനും ഡാഡിയും കൂടിയാ കേക്ക് കൊണ്ടുവന്നെ. അച്ഛൻ മോനെങ്ങനെ കൊഞ്ചിച്ചോ? പുന്നാര മോനെ ഒന്നും പഠിക്കുന്നില്ലെന്നാ ടീച്ചർ പറഞ്ഞത്. അതെ മോനെ, മമ്മിക്ക് എപ്പോഴും എന്നെ കുറ്റാ. ചേച്ചിയോട് ഇഷ്ടം, ഞാൻ മമ്മിയോട് കുളി കഴിഞ്ഞ് നന്നായിട്ട് തോർത്താത്തോണ്ടാ ഇങ്ങനെ തുമ്മുന്നത്. ഓ അതിനെന്താ, കൃഷ്ണമാർ ഏത് കളിയും കളിക്കും. ഉണ്ടു ആ നിലം തല്ലി ഫുട്ബോൾ കളി കളിപ്പിക്കാൻ വന്നിരിക്കുന്നു. കുട്ടാ സൂക്ഷിച്ചറിയണേ, സ്ഥാനം മാറി എവിടെയെങ്കിലും കൊണ്ടാലുണ്ടല്ലോ, പണി തീരും. ആ വിട്ടോ വിട്ടോ. ചേട്ടാ ചേട്ടാ, സാർ ഏതൊക്കെ ഡ്രസ് എടുത്ത് വെക്കണം? എപ്പ പോകുമ്പോഴുള്ള പതിവ് ചോദ്യം. എസ്റ്റേറ്റിൽ പോയിട്ട് എന്നാ തിരിച്ചു വരിക? മിക്കവാറും നാളെ തന്നെ മടങ്ങും. അപ്പൊ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ് മതിയല്ലോ. ശ്രീമതി കൊള്ളാലോ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഒരു ദിവസം കൂടി അവിടെ തങ്ങേണ്ടി വന്നാൽ തുണി ഉടുക്കാൻ നിൽക്കണമെന്നാണ്. ഏതായാലും അത് വേണ്ട. ആ ഇത്തവണ വരുമ്പോൾ ഞാൻ എന്താ വാങ്ങിക്കൊണ്ടുവരേണ്ടത്? എപ്പ പോകുമ്പോഴുള്ള പതിവ് ചോദ്യം. എന്നിട്ട് തിരിച്ചു വരുമ്പോ പറയും തിരക്കായിരുന്നു മറന്നുപോയെന്ന്. ശരി ഇത്തവണ നോക്കിയോ, ഞാൻ വരുമ്പോ ഒരു ഡസൺ സാരിയാ കൊണ്ടുവരാൻ പോകുന്നത്. എന്താ തുണിക്കട തുടങ്ങാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? പിന്നെ നാളെ തന്നെ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ പറയണം. ഇനി ഞാൻ ഒരു ദിവസം കൂടി എങ്ങനെ താമസിച്ചാലും നിനക്കും പിള്ളേർക്കും കൂട്ടിന് ആള് വേണ്ടേ? ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇളയച്ചനും കൂട്ടുകാരും കൂടി പഴനിയും തിരുപ്പതിയും ഒക്കെ പോയിരിക്കുക. അത് ശരി. അപ്പൊ ഇനി അമ്മാവൻ വരുന്നത് തലയൊക്കെ മുട്ടയടിച്ച് ഭാസ്കരാനന്ദ സ്വാമി തിരുവടികളായിട്ടായിരിക്കും അല്ലേ? കളിയൊക്കെ ഒന്നും വേണ്ട, മുത്തശ്ശി മരിച്ചതിന് ശേഷം ഇളയച്ച എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. കളിയൊക്കെ ഇരുട്ടുന്നതിനും ഭംഗി എത്തില്ലേ, വെട്ടും കുത്തും പിടിച്ചു പറയൊക്കെയുള്ള സ്ഥലമാ. അതിനല്ലേ ഇവനെ കൂടി കൊണ്ടുപോകുന്നത്. ചുമ്മാരി ഞാൻ അടച്ചോളാം. ദേ നേരെ ഒരുപാടായി, ജേട്ടൻ കിടക്കുന്നില്ലേ? മയക്കുറങ്ങാൻ തിടുക്കുമായോ? ചിലർക്കേ ദിവസവും സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാലേ ഉറക്കം വരുള്ളൂ. അതുപോലെ ജേട്ടന്റെ കാര്യം, ഫയൽ നോക്കിയില്ലെങ്കിൽ ഉറക്കമേ വരില്ലല്ലേ. വയറ്റിപ്പഴപ്പല്ലേ? ഓ സമ്പാദിച്ചൊക്കെ മതി. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു? പോയിരുന്നു. വിശേഷം വല്ലതും? തുടങ്ങി അച്ഛന്റെ തന്നെ സ്വഭാവം രണ്ടിനും. എന്ത് ചെയ്യണമെങ്കിലും നാല് കൈയുമേ ആള് വേണം കൂടെ. എന്റെ മക്കൾക്ക് എന്റെ സ്വഭാവം അല്ലാതെ പിന്നെ. അതെ അതെ. അമ്മാവും കെട്ടി തരട്ടെ. ആര് പറഞ്ഞു അറിയില്ലെന്ന്? പമ്പനാനയ്ക്ക് വരെ ഷൂസ് ഇടിച്ച് കൊടുത്തിട്ടുള്ളവനാ ഈ കൃഷ്ണമാരാര്. പിന്നെ അല്ലേ ഈ അരഞ്ഞാണച്ചരടെ. ഞാൻ കെട്ടി കൊടുക്ക. അടി വാങ്ങിക്കും. അപേക്ഷണു മോൻ ഒരുക്കുന്നതിന്റെ ഇടയിൽ എന്റെ കാര്യം മറന്നല്ലേ? അയ്യോ ഞാൻ മറന്നുപോയി ചേട്ടാ, ഇപ്പൊ കൊണ്ടുവരാം. ഹലോ എപ്പോഴുണ്ടായത്? Oh
ചേട്ടാ? ഏയ് ഒന്നുമില്ല. ആരെ ഫോൺ ചെയ്തത്? ഓഫീസിൽ നിന്ന്. ആകെ പ്രോബ്ലം. ചേട്ടൻ ഒരു കാര്യം മറന്നു. I'm ready. Bye. Hello, Jay. Hello. What do you say, Indu? Your mother is all right. What actually happened, doctor? Innu raavile ivide pudhiya patient ne admit cheythu. Aa stree korchu wild aayi. Bedil irunna Shalini pidichu thalli Shalini thalayadichu nirathu veenu. But nothing to worry. Swabodham illathavaralle. Sorry, Jay. Doctor Shalini ki ഇപ്പോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത എന്റെ മയക്കത്തിലാണ്. മയക്കം തെളിയുമ്പോൾ ഷി വിൽ ബി നോർമൽ. നോർമൽ എന്ന് ഞാൻ പറഞ്ഞത് ഇൻ ദ സെൻസ് ഇന്നലത്തെ ശാലിനി ആയിരിക്കും. ഞാൻ എസ്റ്റേറ്റിൽ പോകാനിരുന്നതാണ്. അവിടെ ചില ലേബർ പ്രോബ്ലംസ്. ഞാൻ പോകുന്നില്ല. പ്രോഗ്രാം ഒന്നും മാറ്റണ്ട. ഞാൻ എസ്റ്റേറ്റിൽ പോയിട്ട് വരണം. ധൈര്യമായിട്ട് പോകണം ജയൻ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശാലിനി എന്റെ പേഷ്യന്റ് അല്ലേ. മോളെന്താ വിഷമിച്ചേക്കുന്നത്? മോള് മമ്മിയുടെ വിവരം ചിറ്റിയോട് പറയണ്ട. അവളുടെ ഭർത്താവ് മരിച്ചു അല്ലേ. എനിക്ക് എന്ത് പറ്റി ഡോക്ടർ? ഞാൻ തലചുറ്റി വീണു അല്ലേ. എല്ലാം പറയാം. നൗ യു റിലാക്സ് സിസ്റ്റർ. ഗിവ് യുവർ കാമ്പസ് 5 cc. കഴിഞ്ഞ 11 വർഷമായി ഒരേ നിലയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് വിത്തൗട്ട് എനി ഇംപ്രൂവ്മെന്റ്. ഇറ്റ്സ് എ മിറക്കിൾ. ശാലിനി ഇപ്പോൾ നോർമൽ ആണ് അല്ലേ? പെർഫെക്റ്റ്ലി നോർമൽ. കഴിഞ്ഞതെല്ലാം ശാലിനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഷീ റിമെമ്പേഴ്സ് എവരിതിങ്. ആ ഡോക്ടർ, ജയദേവനെ ഉടനെ വിവരം അറിയിക്കണം. ഹി ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. ട്രൈ ടു ഇൻഫോം ഹിം അറ്റ് ദി ഏർലിയസ്റ്റ്. യെസ്. മിസ്റ്റർ ജയൻ എന്നാണ് മടങ്ങി വരിക? നാളെ തന്നെ മടങ്ങിയെത്തെന്ന് പറഞ്ഞിട്ടാ ജയേട്ടൻ പോയത്. എസ്റ്റേറ്റിലെ ഫോൺ നമ്പർ 272 തന്നെയല്ലേ? അതെ. ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. എന്താ ഡോക്ടർ, ശാലിനിക്ക് എന്തെങ്കിലും? ഇന്ന് ശാലിനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. പേടിക്കാനൊന്നുമില്ല. ഫോർ ഹെർ ദാറ്റ് ആക്സിഡന്റ് വാസ് എ ബ്ലെസിംഗ്.
പോസ്റ്റ് ട്രോമാറ്റിക് അമനീഷ്യ. ഇങ്ങനെ ഭേദപ്പെട്ടത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇതാദ്യമായിട്ടാണ്. ആക്സിഡന്റിനുണ്ടായ ഷോക്കിൽ 11 വർഷം മുമ്പ് നഷ്ടപ്പെട്ട സ്വബോധം ചാലിനിക്ക് തിരിച്ചു കിട്ടി. ചാലിനി പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഇറ്റ് സീംസ് ഷീ ഈസ് ഓൾമോസ്റ്റ് നോർമൽ. മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കുന്നതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ചാലിനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം ഡോക്ടർ. എനിക്ക് എന്റെ ചാലിനിയെ കാണണം. അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഈ സമയത്ത് ജേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ചാലിനി ഒരാഴ്ച കൂടി ഹോസ്പിറ്റലിൽ തന്നെ കഴിയട്ടെ. മായ ഇപ്പം അങ്ങോട്ട് വരണ്ട. സന്തോഷിപ്പിക്കുന്ന ഒരു നുണ പറയുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്ന ഒരു സത്യം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീക്കും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റാത്ത ഒരു ത്യാഗമാണ് ഞാൻ ചാലിനിക്ക് വേണ്ടി മായയോട് ആവശ്യപ്പെടുന്നത്. എന്താ ഡോക്ടർ? അസുഖം മാറിയെങ്കിലും ചാലിനിയുടെ ഓർമ്മകൾ ഇന്നും 11 വർഷം പുറകിലാണ്. ചാലിനിക്ക് വേണ്ടി മായയും 11 വർഷം പുറകോട്ട് പോകണം. ഡോക്ടർ പറയുന്നത് ചാലിനിയുടെ ഓർമ്മയിൽ മായ ഇന്നും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണ്. ഡോക്ടർ, ജയദേവൻ മായയെ വിവാഹം കഴിച്ച വിവരം ചാലിനി പെട്ടെന്നറിഞ്ഞാൽ ഇനിയൊരു ഷോക്ക് അവർക്കുണ്ടാകാൻ പാടില്ല. മായ വിഷമിക്കാതിരിക്കും. ശാലിനിയെ നമുക്ക് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് വിഷമമൊന്നുമില്ല ഡോക്ടർ. ശാലിനിയുടെ അസുഖം മാറുന്നതിൽ കവിഞ്ഞ ഒരു സന്തോഷവും എന്റെ ജീവിതത്തിലില്ല. അതിനുവേണ്ടി ശാലിനിയുടെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിലും വലുത്. ഞാൻ പോട്ടെ മായ. ശാലിനി കുഞ്ഞിന്റെ അസുഖം മാറിയില്ലേ? എന്നാ അങ്ങോട്ട് കൊണ്ടുവരണേ? ഡോക്ടർ പറഞ്ഞല്ല ഞാൻ കേട്ടു. കൃഷ്ണേട്ട, എന്റെ ശാലിനിക്ക് വേണ്ടി എല്ലാം ഞാൻ സഹിക്കാം, മറച്ചു വെക്കാം. പക്ഷേ ഏട്ടൻ കിട്ടിയ ഈ താലി ഇത് ലൈറ്റ്നിംഗ് കോൾ ടു കൂർഗ് 272 പി പി മിസ്റ്റർ ജയദേവൻ. ഇവളെന്താ രാവിലെ കാണിച്ചെന്നറിയാമോ? ഒരു ട്രാഫിക് പോലീസുകാരൻ സിഗ്നൽ കാണിച്ചിട്ട് വണ്ടി നിർത്താതെ കാണാത്തതുപോലെ ഒരു പോക്ക്. പിന്നെ അയാളുടെ കഥകളി മുദ്ര കാണാൻ നിന്നാലേ സമയത്തിന് കോളേജിൽ എത്താൻ പറ്റില്ല. ഇന്ന് ഫസ്റ്റ് അവർ വാട്ടവറ്റ് മേബിയുടെ ക്ലാസ്സാ. ഒരു സെക്കൻഡ് വയ്യ, അപ്പൊ തുടങ്ങും. ഡിസിപ്ലിൻ പങ്ക്ച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു ഇന്ന് വാട്ടവറ്റ് മേബി എത്തിയില്ല. കറക്റ്റ് 9:20, ഒരു സെക്കൻഡ് വൈകില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛനെ അച്ഛോ, ഈശോ മിസ്സിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സാറ് വരുന്ന നോക്കിയാ ഞാൻ ടൈം കറക്റ്റ് ചെയ്യുന്നത്. ഫാദറിന് കഴിഞ്ഞ ഒരാഴ്ച കണ്ടില്ല. തിങ്കളാഴ്ച എന്റെ സഹോദരിയുടെ ഉടുപ്പ് മാറ്റമായിരുന്നു. ഉടുപ്പ് മാറ്റം? തിരുവസ്ത്രം അണിഞ്ഞ് കന്യാസ്ത്രീയായി. ഓഹോ, അപ്പോ
ഫാദറിന്റെ കുടുംബത്തോടെ ഭക്തലൈൻ ആണല്ലോ. പാട്ടവർക്ക് മേ ബി ചാനലിയുടെ കോളിലൊക്കെ മാറിയോ? ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആണ്. അതെ അതെ. അതല്ലേ ഇത്. വാ വാ വാ. അല്ല ഇതാരാ? അമ്മയോ? അമ്മ വരുന്ന ഒരുത്തനൊരു കത്തയച്ചിരുന്നെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരില്ലായിരുന്നു. രണ്ടു മൂന്ന് ദിവസമായി നിന്നെയും പിള്ളേരെയും കാണണമെന്ന് തോന്നാൻ തുടങ്ങിയത്. പിന്നൊന്നും ആലോചിച്ചില്ല, രാവിലെ തന്നെ ഇങ്ങ് പോന്നു. സൂക്ഷിച്ച ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട അമ്മേ. എനക്ക് ഇഷ്ടപ്പെട്ട മുളക് കൊണ്ടാട്ട. ഇത് ശാലിനിക്ക് ചമ്മന്തിപ്പൊടി. ഇത് മായയ്ക്ക് കടു മാങ്ങാക്കറി. എന്നാലും ഈ അമ്മ സമ്മതിക്കണം. ഇതിന് മാത്രം സാമാനങ്ങളെല്ലാം കൂടെ കൂടി ഒറ്റയ്ക്ക് ട്രെയിനെ വലിച്ചു കയറ്റി ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലോ. എവിടെ പോയി ആ മേളക്കാരൻ? അവനോട് ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കാൻ പറ. അവനിവിടെ ഇല്ല. ഉത്സവകാലം തുടങ്ങിയ പിന്നെ അവൻ വീട്ടിൽ കാണുമോ? ചെണ്ടയുമായിട്ട് മേളത്തിന് പോയിരിക്കുക. മുത്തശ്ശി പോന്നു. ഹായ് മുത്തശ്ശി. നീ എന്താ കുട്ടിയെ കാണിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് രണ്ടു കുട്ടിയുടെ അമ്മയാവാനുള്ള പ്രായമായി, എന്നിട്ടും കുട്ടിക്കളി വിട്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഉടനെ രണ്ടു കുട്ടിയുണ്ടാവോ? പറയുന്നു. നീ എവളെ കണ്ടു പഠിച്ചു? ആ ഇളയച്ചൻ ഇവളോട് പറയുന്നതേ എന്നെ കണ്ടുപിടിക്കാനാ അല്ലേ ഇളയച്ച? സുഖല്ലേ മുത്തശ്ശി? ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അസുഖമൊന്നുമില്ല മക്കളെ. കോളേജിൽ നിന്ന് വന്ന പാടെ നിന്ന് ഇപ്പൊ നിൽക്കുന്ന എന്താ? ആ കുപ്പായൊക്കെ മാറ്റി കാപ്പ് കുടിക്കാൻ നോക്ക. മുത്തശ്ശി എന്താ കൊണ്ടുവന്നേ നോക്കട്ടെ. അല്ലേ വേണ്ട. എന്നാ നല്ല ഭാരം പിടിക്കടി. മാധവിയുടെ തനി പ്രകൃതവും ചായയുമാണ് മായയ്ക്ക്. സിംഗപ്പൂരിന് പോകുന്നതിനും മുമ്പ് യാത്ര പറയാൻ വന്നതാ പ്രഭാകരനും മാധവി. ആ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഒക്കെ വിധിയാ. ഇനിയും അമ്മ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്ന എന്തിനാ? ദീപം സന്ധ്യാദീപം കൊണ്ടുവരുമ്പം എഴുന്നേറ്റ് നിന്ന് തൊഴാൻ നിന്നെ പ്രത്യേകം പഠിപ്പിക്കണോ? സൈക്കിൾ എന്ന് വാങ്ങിച്ചതാ? അത് സൈക്കിളല്ലേ മുത്തശ്ശി, ലൂണാ മൊപ്പറ്റ്. ഓ ലോനനോ മാപ്പിളയോ ആരുണ്ടാക്കിയാലും ഇതൊന്നും പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കലികാലം അല്ലാതെ എന്ത് പറയാനാ? നിനക്കൂടെ പോയി അവളെ ഒന്ന് സഹായിക്കാൻ പാടില്ലേ കുട്ടി? ഇങ്ങനെ അടുക്കളപ്പണി ഒന്നും പഠിക്കാതിരുന്ന കല്യാണം കഴിഞ്ഞ് നീ എങ്ങനാ ഒരാളിന്റെ കൂടെ പൊറുക്കുന്നേ? അതെ മുത്തശ്ശി, അടുക്കളപ്പണിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ കൂടെ ഞാൻ പൊറുക്കാൻ പോകുന്നുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? അവടെ കുശൃതിയും സംസാരവും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടാ. അവൾ അടുത്തുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല എനിക്കും. ഇല്ലല്ലോ, വെറുതെ പേടിക്കുന്നു. അങ്ങൊന്നേ വേണ്ട. ചീത്ത പറയും. മായക്കുഞ്ഞേ, മായക്കുഞ്ഞേ, വാതിൽ തുറക്ക്. മായക്കുഞ്ഞേ, മായക്കുഞ്ഞേ, ഓല ഓല.
ചോദിച്ചേ. ഒന്ന് നിർത്തണോ? മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. നിർത്തി, ഇനി ഉറങ്ങാലോ. ഗ്ലാസ് വെള്ളം തരുവോ? ഈ പാതിരാത്രിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നീ എന്ത് ജോലി ചെയ്തൂടെ? ആ അമ്പലപ്പറമ്പിൽ തേരാപ്പാര തെണ്ടി നടന്നപ്പോ നിനക്ക് പേടിയൊന്നുമില്ല, ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴാ പേടി അല്ലേ? അതിന് അമ്പലപ്പറമ്പില് ധാരാളം ആളുകളുണ്ടല്ലോ. നിനക്ക് ആളുകളെ പേടിയില്ലല്ലോ, പ്രേതങ്ങളെ അല്ലേ പേടി? എന്താ ഇളച്ച? പള്ളി കൊണ്ടെങ്കിൽ എടുത്ത് കൊടുക്ക തിന്നാൻ. പോയി കിടന്ന് ഉറങ്ങട്ടെ, മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ. മുറുക്കും പലാരൊക്കെയാ കൃഷ്ണ പേടിച്ചല്ലേ? എന്ത് പേടി? പേടില്ല. ആരവിടെ? എവിടെ? ഇവിടെ വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ആളെ പിടിപ്പിക്കരുത്. ആരോ ഉണ്ട് കളിക്കാൻ. നീ ആരുന്നോ? ഞോട്ടോ, നീ ഇങ്ങനെയല്ലടാ. നിന്നെ ഞാൻ ഇവിടുത്തെ ജോലി നോക്കാൻ കൊണ്ടാക്കിയിട്ട് നീ ചെണ്ടയും കൊണ്ട് തണ്ടാടി പമ്പിള്ളാരെ കടന്ന് ചിരിക്കുന്നത്. അല്ല, പാതിരാത്രിയായിട്ടും പോയി കടന്ന് ഉറങ്ങാനുള്ളതിന് പോയിനോട്. അടാ, കൊള്ളാമൻ. എന്താ മായേ? ഇന്നേ നിന്നെ ഒരാൾ അന്വേഷിച്ചു. ആര്? ആ, വാട്ട് ഡു ഇറ്റ്? മേ ബി എന്നെയോ? അല്ല, നിന്റെ മുത്തശ്ശിയെ. മിണ്ടാപ്പൂച്ചേ, കണ്ണുടച്ച് പാല് കുടിക്കുന്ന ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ഒരു നാക്ക്. ഇന്ന് കോളേജിൽ പോകുന്ന വഴി നമ്മുടെ ലൂണേ പണിമുടക്കെ, അതുവഴി സ്കൂട്ടറിൽ വന്ന ജയദേവൻ സാറിനോട് ഞാനൊരു ലിഫ്റ്റ് ചോദിച്ചു. എന്റെ ദൈവമേ, അദ്ദേഹത്തിന്റെ ഒരു ചമ്മലും ഒരു വിയർപ്പും കർച്ചിഫും കൊണ്ടതേ ഇങ്ങനെ ഇങ്ങനെ ഒരു അമർത്തി തൊടപ്പും കാണേണ്ടതായിരുന്നു. എന്നിട്ട് ലിഫ്റ്റ് തന്നോ? തന്നു തന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി. നിനക്ക് ലിഫ്റ്റ് തരാഞ്ഞതേ സാറൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാ. അല്ലാതെ കണ്ടോ കണ്ടോ, ജയദേവൻ സാറിനെ കളിയാക്കി പറഞ്ഞ പൊരാക്ക് കയറി അങ്ങ് കൊണ്ടു. എവിടെ വരെ പോകുന്നു കാണാല്ലോ. ജയദേവൻ സാറിന്റെ വണ്ടി വിടലൊക്കെ കാണുമ്പോഴേ ഒരു കോമഡി ലുക്ക്. അടുത്ത വാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ മുറി കയറിയിരുന്ന് കളിയും ചിരിയുമാ. ഗുരുവായൂരപ്പന്റെ പ്രസാദം. എന്താ കൂട്ടി ഇത്? ഒരു വൃത്തി ശുദ്ധിയില്ലാതെ എച്ചിക്കൈ കൊണ്ടാ ഗുരുവായൂരപ്പന്റെ പ്രസാദം എടുക്കുന്നത്? എന്നാണാവോ ഇതിങ്ങും പഠിക്കുന്നത്? ആ ശ്രീകരം. മുത്തശ്ശിയുടെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലേ? നിനക്ക് ഞാൻ ഗുരുവായൂരിൽ നിന്നൊരു സ്പെഷ്യൽ പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ത് ശാലിനി? ഗുരുവായൂർ പൂജിച്ച ഏലസാ. എനിക്കെന്തിനാ ഏലസ്? എന്റെ മോക്ക് ആരുടെയും കണ്ണു കിട്ടാതിരിക്കാനാ. ഇവിടെയും ഡൗട്ട്സ് ഉണ്ട്. എന്താ? അയ്യോ, എനിക്കല്ല, ആ കുട്ടിക്കാ. അവക്ക് ചോദിക്കാൻ പേടിയാ. എന്താ ഡൗട്ട്? ഒന്നുമില്ല സാർ. ശാലിനി, നീ പേടിക്കാതെ, എനിക്കൊന്നുമില്ല. അയ്യോ, കൈ മുറിഞ്ഞില്ല. ശാലിനി,
കൈയൊന്നും മുറിഞ്ഞു. സാരമില്ല, ബ്ലഡ് ഉണ്ടല്ലോ അവൾക്ക്, അങ്ങനെയാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഫെയിന്റ് ആയതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ചാനലിക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാലോ. ഞാൻ ഇത്രയും സുന്ദരനാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്റെ മാനറിസം ഒക്കെ കറക്റ്റായി നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ക്യാപ്ഷന്റെ പിന്നിൽ വേറൊരാളുടെ ബ്രെയിൻ കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആളാരാണെന്ന് എനിക്കറിയാം. ഇതിനൊക്കെ എന്തിനാണോ സോറി പറയുന്നത്? ഇത്തരം ചില തമാശകളൊക്കെ ഇല്ലെങ്കിൽ ഈ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബോറടി ആയിരിക്കും. വാട്ട് ഓർ ഇറ്റ് മേ ബി, ഐ വിൽ കീപ് ദിസ്. വിരോധമൊന്നുമില്ലല്ലോ. ശാലിനി പോയ്ക്കോളൂ. ഹലോ മേ, നീ എന്തേ കാണിച്ചത്? ചുമ്മാ കളിക്കുക. ശാലിനിക്ക് ദേഷ്യം വരുമ്പോ നല്ല ചന്തമുണ്ട്, മുഖത്ത് നല്ല രക്തപ്രസാദം. ഇനി ആ കുരങ്ങിലേക്കൊന്നും കഴിച്ച് രക്തം കൂട്ടണ്ട. ആ സിംബോളിക്കായി നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി തന്നപ്പോ എന്നോട് താങ്ക്സ് പറയുന്നതിന് പകരം എന്നെ പിറ്റിച്ചിണ്ടാ ശ്രമിക്കുകയാണല്ലേ. ആലോചനയാണെന്ന് തോന്നുന്നു. നിന്റെ അച്ഛനുള്ള കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐക്കരക്കാര് നല്ല തറവാടികളാണെന്ന്. പിന്നെ പയ്യൻ ഡോക്ടർ പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള ആളല്ലേ. അതെ. ശാലിനിയുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിക്കണ്ടേ? ആലോചന മായയ്ക്ക് വേണ്ടിട്ടാ. മായയ്ക്കോ? നീ എന്തായി പറയണത്? മായേക്കാൾ ഒരു വയസ്സിന് മൂത്തതല്ലേ ശാലിനി. അവരുടെ കല്യാണമല്ലേ ആദ്യം നടത്തേണ്ടത്? അതല്ലമ്മേ, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ മായ. അവളുടെ വിവാഹം ആദ്യം നടത്തണമെന്നാണ് എനിക്ക് താല്പര്യം. മായയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ. ഞാൻ ശാലിനിയുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചു എന്ന് പിന്നീട് മായയ്ക്ക് തോന്നാൻ ഇടവരരുത്. നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെ നിനക്കും. നീ ഏതായാലും ജാതകം നോക്കി, നമ്മുടെ ശ്രീധരൻ കണിയാരെ കൊണ്ട് നോക്കി. നല്ല ശേലായി. രൂപ മേടിച്ചോണ്ട് ജാതകൻ ചേർത്ത് കൊടുക്കുന്ന ആളാ അയാള്. അയാള് കള്ളങ്ങണിയാരാ. കൃഷ്ണ, വേണ്ടാതിനം പറയരുത്. വലിയ കുഞ്ഞമ്മയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞതാന്നേ. അയാള് കള്ളനാ, മുത്താച്ചി കള്ളൻ. എനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. അയാള് ജാതകം നോക്കി കല്യാണം ഉറപ്പിച്ചിട്ടുള്ള എത്ര ബന്ധങ്ങളാണ് നശിച്ചിട്ടുള്ളതെന്ന് അറിയാവോ? അതൊക്കെ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. എന്താ നിനക്ക് അനുഭവം ഉണ്ടോ? ആ പിന്നെ ഇല്ലാതെ. അയാൾ ഉറപ്പിച്ച കല്യാണമല്ലേ എന്റെ. എന്നിട്ടിപ്പോ എന്തായി? എന്റെ കല്യാണി എന്നെയും വിട്ടേച്ച് ആ ആനക്കാരൻ രാമന്റെ കൂടെ അങ്ങോട്ട് പോയി. അത് കണിയാന്റെ കുറ്റം ഒന്നും അല്ല. എന്നാ നമുക്ക് കൃഷ്ണന്റെ മനസമാധാനത്തിന് വേണ്ടി വേറൊരു കാര്യം ചെയ്യാം. ഈ ജാതകം മറ്റൊരു കണിയാരെ കൊണ്ട് നോക്കാം. ആരുടെ കല്യാണത്തിനാ ജാതകം നോക്കാൻ പോകുന്നത്? കൃഷ്ണന്റെ രണ്ടാമതും കല്യാണം കഴിക്കാൻ പോ. ഇനി ഒരെണ്ണം കൂടി വേണോ? അതൊരു അധിക ചെലവാവൂലേ കുഞ്ഞേ. അവന്റെ ഒരു നാണം. നീ പോയി ആ പശുവിനെ അയച്ചു കേട്ടോ. നല്ല ഒരാലോചന വന്നിട്ട്. എനിക്കോ? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ. നമുക്കേ ഇവന്റെ കല്യാണം നടത്തിക്കളയാം. ഇവക്കല്ലേ സീനിയോറിറ്റി. എനിക്ക് പഠിത്തം കഴിഞ്ഞിട്ട് മതി. കല്യാണം ആലോചിക്കുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതാ ഇപ്പൊ വേണ്ടാന്ന്. ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്തോ ഇത് അതുപോലെയൊന്നുമല്ല. ഞങ്ങള് പഠിത്തം കഴിഞ്ഞ് കല്യാണം കഴിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ,
ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തണം. ഒരേ നാട്ടിൽ ഒരേ വീട്ടിൽ നിന്നാണെങ്കിൽ വളരെ സന്തോഷം അല്ലേ? എന്റെ ഗുരുവായൂരപ്പാ, രണ്ടു പേർക്കും കൂടെ ഒരാൾ മതിയെന്ന് പറയാഞ്ഞത് തന്നെ വലിയ സുഹൃത. അത് ശരി. അപ്പോ കൃഷ്ണേട്ടന്റെ ഭാര്യ പിണങ്ങിപ്പോയത് ജാതകപുരത്തില്ലഞ്ഞിട്ടാ? പിന്നല്ലാതെ. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അന്ന് രാത്രി തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള പൊരുത്തില്ലായ്മ. അന്നു ഈ മുടി ഇങ്ങനെ നീട്ടി വളർത്തി കെട്ടിയിരുന്നു? അവിടെ നിന്നല്ലേ തുടക്കം. ഈ മുടി കണ്ടപ്പോ അവൾക്കൊരിളക്കം, ഇത് വെട്ടിക്കളയണമെന്ന്. വെട്ടില്ല. അയ്യോ, അതെന്താ കൃഷ്ണേട്ട? അസൂയ. അവളേക്കാൾ കൂടുതൽ മുടി ഉണ്ടായിരുന്നു എനിക്ക്. അവൾക്ക് അവരവിടെ എലിവാല് പോലെ രണ്ടുമൂന്ന് രോമേ ഉണ്ടായുള്ളൂ, അതിന്റെ അസൂയ. അയ്യോ, മുടിയുടെ കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ തമ്മിൽ പിണങ്ങിയത്? അത് കഷ്ടായിപ്പോയി, മഹാമോശായി. ഭർത്താവിന്റെ ശക്തി അപഹരിക്കാന്ന് വെച്ചാലേ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ശക്തിയോ? ആ ശക്തി ബലം. അതായത് എന്റെ ശക്തി ഇരുട്ടില് അവള് നശിപ്പിക്കാൻ നോക്കി, പിന്നെ അവളെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നീട്ടി വിളക്കാതെ കാര്യം പറ, നീട്ടി വിളക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല, പറ്റില്ല. ഇങ്ങനത്തെ ഒരു സംഭവം അത്. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു, അവള് കിടക്കണില്ല. എന്താ കിടക്കാത്തേന്ന് ചോദിച്ചപ്പോ അവൾക്ക് ഉറക്കം വരണില്ലെന്ന്. ആയിക്കോട്ടെ, ഞാനാണെങ്കിൽ അന്ന് ചെണ്ടമേളം കഴിഞ്ഞു വന്ന ക്ഷീണം കൊണ്ട് കിടന്ന വരാൻ കൂടെ ഉറങ്ങിപ്പോയി. ഒരുറക്കം കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു ചെറിയ അനക്കം. എന്റെ തലയില് ഒരു കൈ, വല്ല പ്രേതോ പിശാശോ എന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റു. അപ്പൊ എന്താ കഥ? എന്താ കഥ? എന്താ കഥ എന്നോ? എന്റെ ശക്തി മുറിക്കാൻ കത്തിയായിട്ട് കിടക്കപ്പായലങ്ങനെ കുത്തിരിക്കവള്. ഔ എന്റെ അമ്മേ. എന്നിട്ട് അവൾക്ക് എന്റെ നീട്ടി വളർത്തിയെ മുടി മുറിക്കണം, എന്റെ കാതിലെ കമ്മൽ മാറ്റണം, പിന്നെ അവൾക്ക് എന്റെ ചെണ്ടക്കോല് മുറിക്കണം, അങ്ങനെ അവൾക്ക് എന്റെ എല്ലാം മുറിച്ചു കളയണം എന്നും പറഞ്ഞിട്ട് ഭദ്രകാളിയെ പോലെ നിക്കവള്. എന്റെ ശക്തി മുറിക്കാൻ അവള് നോക്കി. ഞാൻ സമ്മതിക്കോ? എന്റെ മുടി പോയാ എല്ലാം കഴിഞ്ഞില്ലേ കുട്ടിയോളെ. എത്ര കൊല്ലം കൊണ്ടാ ഞാനത് നീട്ടി വളർത്തിയേക്കണേ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവൾക്കിട്ട് രണ്ട് കൊടുത്തു, അവളെനിക്ക് തിരിച്ചു തന്നു. ഇതില് മൂക്കില് ആരും അറിഞ്ഞില്ല. ഈ വടക്കമ്പാട്ടിലെ ദ്വന്ദ്യുദ്ധം പോലെ ഒരു ചെറിയ അങ്കം അവിടെ അങ്ങനെ നടന്നു കേട്ടോ. ഏതായാലും സ്ത്രീയേക്കാൾ ശക്തി പുരുഷനാണെന്ന് തെളിയിക്കാണ്ട് പറ്റുന്നില്ല കാര്യം. ആ വാശിക്ക് ഞാൻ ശരിക്കും അങ്ങോട്ട് പെരുമാറി. അവള് കിടന്ന് കരഞ്ഞു. നാട്ടുകാർ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ചെണ്ട എടുത്തിട്ട് പഞ്ചാരി വെള്ളം കൊട്ടി, ആരും അറിഞ്ഞില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഉണ്ടല്ലോ, കാണാനില്ല ആരെ. അവളെ ഒരുപോക്ക് പോയതാ, പിന്നെ അതല്ല. ഓ, അങ്ങനെയായിരിക്കും കൃഷ്ണേട്ടന്റെ കാലിങ്ങനെ ആയത്. ഏയ്, ഞാൻ ഉത്സവത്തിന് പോയപ്പോ ശങ്കരമംഗലം കൃഷ്ണൻ കുട്ടി കയറി ചവിട്ടിയതാ ആന. ആ ആന ചവിട്ടിയതാ. താമസന്റെ മുടി ചതിയിൽ മുറിച്ചു കളഞ്ഞ ഡലീലയെ പോലെ കൃഷ്ണേട്ടന്റെ ശക്തിയായ ഈ മുടി മുറിക്കാൻ നോക്കിയത് അത് ശരിയായില്ല. പിന്നെന്താ കൃഷ്ണേട്ടൻ രണ്ടാമതൊരു കല്യാണം കഴിക്കാഞ്ഞത്? ഏയ്, അത് വേണ്ട, ഇതുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആദ്യത്തെ മുടിയേ മുറിക്കാൻ നോക്കിയുള്ളൂ, ഇനി വരുന്നവള്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു അഭിപ്രായം പറഞ്ഞാ സാർ ദേഷ്യപ്പെടൂ? അതിപ്പോ അഭിപ്രായം പറയാന്ന് വെച്ചാൽ വാട്ടെവർ ഇറ്റ് മേ ബി, അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതെ, സാറിന് ഈ വേഷത്തിൽ കാണുമ്പോ ഒരു കുട്ടി പട്ടരയാണ് ഓർമ്മ വരുന്നത്. ഒന്നുമില്ല, മായും അമ്പലത്തിലൊക്കെ ഒന്ന് തുടങ്ങിയല്ലേ? അല്ല, ഇന്ന് പ്രാക്ടിക്കൽ ടെസ്റ്റ് തുടങ്ങിയല്ലേ, അപ്പൊ ഒന്ന് തൊഴുത് കളയാന്ന് വെച്ചു. അത് ശരി, ടെസ്റ്റിന്റെ എക്സാമിനേഷനും ഒക്കെ അമ്പലത്തിൽ വരികയുള്ളല്ലേ, പിന്നെ നല്ലവണ്ണം പഠിക്കാതെ ഭഗവാൻ വിചാരിച്ചാലൊന്നും പാസ്സാകാൻ പോകുന്നില്ല. അല്ല സാറെന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? എന്താ വിശേഷം? ഇന്ന് എന്റെ പിറന്നാളാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. രണ്ടുപേർക്കും കൂടി മായ സംസാരിക്കുന്നുണ്ടാവും, ഒരാൾ ഒന്നും മിണ്ടാ നിൽക്കുന്നത്. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ സർ. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്.
എന്റെ അമ്മയാണ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്റെ സ്റ്റുഡൻസ് ആണ്. ഇത് മായ. ഇത് ശാലിനി, എന്റെ സിസ്റ്റർ ആണ്. കുട്ടി ഈ വേഷത്തിൽ അമ്പലത്തിൽ കയറുന്നത് എന്താ? ഇതിട്ടുകൊണ്ട് പോകാൻ പാടില്ലേ? അവൻ നമുക്ക് പോവാം. വരട്ടെ. പോവാം. സാറേ, ബർത്ത്ഡേയുടെ ചെലവുണ്ട്. ഞാൻ കോളേജ് ന്യൂസ് ഫ്ലാഷ് ചെയ്തേക്കാം. നിന്റെ ഒരു നാക്ക്, ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. സാറിന്റെ അടുത്ത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഓ, ഒരു സാറും ശിക്ഷയും ഞാൻ കണ്ടു. ആ വാ. ഇരുന്നോളൂ. ആഹാരം കഴിക്കുമ്പോഴും പഠിക്കുമ്പോഴും എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കാണിക്കേണ്ടെന്നാണല്ലോ പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇരിക്കൂ. സാരമില്ല. ലെക്ചർ സമയത്ത് നോട്ട്സ് ഒന്നും എഴുതാറില്ലല്ലേ? ഓ, ഒരേ സമയത്ത് എഴുതാനും ശ്രദ്ധിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിതാ എളുപ്പം. കണ്ടില്ലല്ലോ. ആരെയാ? ശാലിനിയെ കോളേജ് ഡേക്ക് ശേഷം കണ്ടില്ലല്ലോ. എനിക്ക് മായ എന്നെ തെറ്റിദ്ധരിക്കരുത്, വേറെ തോന്നുകയും ചെയ്യരുത്. മായയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് പറയാനാണോ സാർ ഇത്രയും മുഖവര ഇട്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം. ഇനി ശാലിനി എതിരഭിപ്രായം പറയൂ. സാറിന്റെ കാര്യം കഷ്ടം തന്നെയാ. ശാലിനി എതിരഭിപ്രായം പറയാനോ? ശാലിനിയുടെ അച്ഛന് എന്തെങ്കിലും? അച്ഛന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഏറ്റുന്നേ. വാട്ടവർ ഇറ്റ് മേ ബി, അമ്മയ്ക്ക് ശാലിനി ഇഷ്ടപ്പെട്ടു. എന്റെ ശാലിനി ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? ഇവന് കോളേജിലെ പണിയൊന്നും ഒരാവശ്യമില്ല. എസ്റ്റേറ്റിന്റെയും കമ്പനിയുടെയും കാര്യങ്ങൾ നോക്കി നടത്തിയാ മതി. ഇവന്റെ അച്ഛനുള്ള കാലം തൊട്ടേ പറയുന്നതാ, കേക്കണ്ടേ? കാപ്പി കുടിച്ചില്ല. കാപ്പ് കുടിക്കായിരുന്നല്ലോ. എന്താ എന്ത് പറ്റി? എനിക്ക് മധുരം പാടില്ല. അതെയോ? വേറെ എടുക്കാം. വേണമെന്നില്ല, ഞാനിപ്പൊ കൊണ്ടുവരാം. ഇനിയിപ്പോ ഇവർക്ക് തമ്മിൽ സംസാരിക്കാൻ വല്ലതുണ്ടെങ്കിലാവാം. അതിന് അവര് ദിവസവും കോളേജ് വെച്ച് കാണുന്നവരല്ലേ. പഴയ കാലമൊന്നും അല്ല ബാലേന്ദ്ര പണിക്കരെ. എന്താടോ, തനിക്ക് വല്ലതും സംസാരിക്കണുണ്ടെങ്കിൽ സംസാരിക്കേ. സംസാരിക്കണം എന്നാവൂല്ലേ ചെല്ലേ. ജയദേവ. എങ്ങനെയാ തുടങ്ങുക? എന്താ പേര്? ശാലിനി. നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. എന്തു ചെയ്യുന്നു? പഠിക്കുന്നു എം എസ് സിക്ക്. ഓ, വെരി ഗുഡ്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നീ എന്താ ചോദിക്കുക? മുമ്പ് പെണ്ണു കാണാൻ പോയി പരിചയമില്ലല്ലോ. ശരി. ശാലിനി, എന്നെ ഇഷ്ടപ്പെട്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ. എനിക്ക് ജയേട്ടനെ അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കാനാവില്ല. എന്താ ഇത്? ഒന്ന് ചുമച്ചതാ. ഇങ്ങനെയാണ് ചുമക്കണത്? ഞാൻ കരുതി ഛർദ്ദിച്ചതായിരിക്കുന്നു. അഭിമുഖ സംഭാഷണം ആയിരിക്കും. എന്താ നിർത്തിക്കളഞ്ഞേ?
ഞാൻ വന്നോണ്ടാണോ? ഞാൻ മാറിത്തരണം. സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. സാറിന് ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അയ്യോ, അപരക്ഷയില്ല. എന്താ? അല്ല, ഞങ്ങൾ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരേ വീട്ടിൽ നിന്ന് ബ്രദേഴ്സിനെ കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കാമെന്ന്. അതിപ്പോ എനിക്ക് ബ്രദേഴ്സ് ഇല്ലാത്ത എന്റെ കുറ്റമാണെന്ന് പറയാണോ? അല്ല അല്ല, സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ? വണ്ടിയിലേക്ക് കയറ്. ശാലി, നിന്നെ ഒരു ഔട്ട് ഓഫ് മൂഡ്. ടുഡേ ഈസ് അവർ ഫസ്റ്റ് നൈറ്റ്. ലൈഫിൽ ഈ രാത്രി ഒരു പ്രാവശ്യമേ ഉണ്ടാവൂ. എന്താ ശാലിനി ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയൂ. മൗനം വാചാലമാകേണ്ട ദിവസമല്ല ഇന്ന്. മധുരമുള്ള വാചകങ്ങൾ കൊണ്ട് വാചാലമാക്കേണ്ട രാത്രിയാണിത്. ഞാൻ ശാലിനിയുടെ പേരിൽ ഒന്ന് കത്രിക വയ്ക്കാൻ പോവുകയാണ്. ശാലിനി എന്നുള്ള പേര് ചാലു എന്നാക്കി ചുരുക്കുന്നു. ഷോർട്ട് നെയിം ചാലു. ചാലു, കൊള്ളാലോ. ഇന്നു മുതൽ ഞാൻ ചാലു എന്നേ വിളിക്കൂ. ചാലു ചാലു. എന്താ ശാലു? എന്താ ശാലു? ശാലു, വാട്ടവർക്ക് ബേബി, ഇത് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഇങ്ങനെ കരഞ്ഞാലോ? എന്താ കരയുന്നത് പറയൂ. മായയെ, എനിക്ക് മായയെ ഒന്ന് കാണണം. മായയെ കാണണം? ഇപ്പൊ ഇവിടെ എങ്ങനെ മായയെ കൊണ്ടുവരുന്നത്? ആകെ പ്രശ്നമായല്ലോ. ശാലു, കരയണ്ട. എഴുതിയവരെ നമുക്ക് നാളെ അവിടം വരപ്പാ. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഉള്ളൂ പെൺകുട്ടികളുടെ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ. അങ്ങ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നാ പിന്നെ അവൻ മതി. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അങ്ങ് മറക്കും.
അല്ല അങ്ങനെ തന്നെയാ വേണ്ടേ. എണീച്ചു വല്ലതും കഴിക്കേ, നമുക്ക് നാളെ അവിടം വരെ പോവാം. ഞാനേ ഇളയച്ചന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് നമ്മുടെ മുത്തശ്ശിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, പഴയ ആചാരങ്ങളൊക്കെ തെറ്റിക്കുന്നത് അവർക്ക് ഇഷ്ടമാവില്ല. നീ ഇന്നലെ ഒരുപാട് കരഞ്ഞു കരഞ്ഞു. ഇന്നലെ ഇവിടെ കണ്ണീർ പുഴയായിരുന്നില്ലേ, ഇപ്പോഴാണ് വെള്ളം ഒന്നും വറ്റാൻ തുടങ്ങിയത്. സാറ് കൊള്ളാലോ, കോളേജ് വെച്ച് സംസാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ, നല്ല സ്മാർട്ട് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലാകുമ്പോ വീട്ടുവിടുക്ക് വിടുമെന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെ കൂട്ടിക്കോളൂ. സാറേ പിന്നെ ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് തമ്മിൽ കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. ഞാൻ മാറി തരണമെന്നായിരിക്കും. ഇന്നലെ ഒരു രാത്രി അല്ലേ ശാലിനി കൂടെ ഇല്ലാതിരുന്നുള്ളൂ. മായയുടെ സംസാരം കേട്ടാൽ ഒരു വർഷം തമ്മിൽ കാണാതിരുന്നത് പോലെ. വട്ടവരിറ്റ് മേ ബി കാപ്പി കുടിക്കാൻ അമ്മ വിളിക്കുന്നുണ്ട്. കാപ്പി കുടിച്ചിട്ട് ഇഷ്ടംപോലെ സംസാരിക്കാം. സാറേ ഞാനൊരു കാര്യം പറഞ്ഞാ സാർ ദേഷ്യപ്പെടരുത്, പിന്നെ പുകഴ്ത്തിയാണെന്നും വിചാരിക്കരുത്. എന്താ എന്താ, വാട്സ് ദ മാറ്റർ? സാറിന്റെ ഈ വാട്ടവിറ്റ് മേ ബി എന്നുള്ള വിഡൽസ് ഉണ്ടല്ലോ, ഭയങ്കര ബോറാണ്. നിർത്തണമെന്നല്ലേ പറയാൻ പോകുന്നത്? ബോറാണ് അതെനിക്കറിയാം, നിർത്താൻ ശ്രമിക്കാം. ഏതായാലും ഇത്രയും സമയമായില്ലേ, ഇനി നാളെ പോകാം. അയ്യോ പോവാതെ പറ്റില്ല, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. എങ്കിൽ മായ അവിടെ നിൽക്കട്ടെ, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ ഒരുമിച്ച് വന്നോളാം അല്ലേ. എന്നാലും മായ വന്നപ്പോഴാണ് ശാലിനിക്ക് ഒരു ജീവൻ വെച്ചത്. ഏതായാലും ഇവൾ ഇങ്ങനെ വരുന്നില്ല അല്ലേ മോളെ? ഇല്ലില്ല, പിന്നെ ഇളയച്ചിന് പേടിയാണെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്ക് അല്പം പേടിയുണ്ട്. ഇനി നമുക്ക് ഈ വായാടി ആരുടെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കണ്ടേ? എടാ നമുക്ക് ആ മാങ്കാവിൽ ഗോപി ഒന്ന് ആലോചിച്ചാലോ? കൊള്ളാമേ, നല്ല ആലോചനയാ. പിന്നെ എനിക്കിപ്പോ ഒരു ഗോപിയും ആലോചിക്കണ്ട, എന്റെ എം എസ് സി കഴിഞ്ഞിട്ട്, അതായത് രണ്ടു വർഷം കൂടി കഴിഞ്ഞിട്ട് മതി എനിക്ക് കല്യാണം. മോളെങ്ങനെ ഉറച്ചൊന്നും പറയണ്ട, ഇവന് ഇതേപോലെ വാശി പിടിച്ചിരുന്നതാ കല്യാണം വേണ്ടാന്ന്. അവൻ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടിയപ്പോ അവന്റെ വാശിയൊക്കെ പോയില്ലേ, അതേപോലെ ഇതേ സാറിന്റെ വാശി പോലെയല്ല. അമ്മ തന്നയച്ചതാ പാല്. ഇനി മുതൽ എന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ശാലുവാണ്. പാലിന് മധുരമില്ല, എന്താ പഞ്ചസാര ഇട്ടില്ലേ? അധികം മധുരമൊന്നും കഴിക്കണ്ട. ഈ ദിവസങ്ങളിൽ മധുരം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ കഴിക്കുക? അല്ല ഞാൻ തമാശയാണെന്ന് കരുതി പറയുന്നതൊന്നും ആരും ചിരിക്കില്ല, എന്നാൽ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞാൽ അപ്പൊ ചിരിയിടും. നോക്ക് ഞാൻ പറഞ്ഞത് എത്ര കാര്യമാണ്. സോറി ചേട്ടാ, പഴയ ഓർമ്മയ്ക്ക്. ഈ സാറൊക്കെ കോളേജ് മതി, പിന്നെ ഈ വാദ്യാരുദ്യോഗം ഉപേക്ഷിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇക്കൊല്ലം പഠിപ്പിക്കുന്നത് തന്നെ അടുത്ത കൊല്ലവും പഠിപ്പിക്കണം. റെപ്പറ്റീഷൻ മടുത്തു. എന്താ ശാലുവിന്റെ അഭിപ്രായം? ജയേട്ടന്റെ ഇഷ്ടം. വാട്ട് എവർ ഇറ്റ് മേ ബി, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബമായില്ലേ, ഇനി എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കളയാം, ചെലവ് കൂടുകയല്ലേ. എന്താ ജേട്ടാ, ഞാൻ താഴെ മായ ഉറങ്ങുന്ന നോക്കിട്ട് വരാം, വേഗം വരാം. പോയിട്ട് വരണം, ഇത് നമ്മുടെ സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് ആണ്. ഫസ്റ്റ് നൈറ്റ് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിപ്പോയി. ഇന്നും ചേടാ കുഴപ്പമാവുമല്ലോ, മായ ഇല്ലാതെ ഉറക്കം വരില്ലെന്ന് വെച്ചാൽ മായയും കൂടെ ഇങ്ങോട്ട് വിളിച്ചാൽ. പിന്നെ നിന്റെ വാട്ടർ ബ്രിക് മേബി ഉണ്ടല്ലോ, വിചാരിച്ച പോലെ അത്ര പാവൊന്നല്ല. നിർത്ത് നിർത്ത്, നീ കളിയാക്കുന്നത് ആരെയാണെന്നറിയാമോ? ഓ അറിയാവേ. വേണ്ട
വേണ്ട, ഞാൻ പോയി നോക്കാം. ഞാൻ പോയി നോക്കാം. സാറായിരുന്നു. എന്താ സാർ, സാറെന്താ ഉറങ്ങാത്തത്? അല്ല, മണിബന്ധന്റെ കഴിഞ്ഞു, നിങ്ങൾ ഉറങ്ങില്ലേ നോക്കാൻ വന്ന? ഞങ്ങള് ഉറങ്ങാൻ പോവായിരുന്നു. സമയം വൈകണ്ട, ഉറക്കങ്ങളൊക്കെയല്ലേ എന്ന് പറയാൻ വന്നതാ. അയ്യോ സോറി സാർ, അത്രയ്ക്കുള്ള കോമൺ സെൻസ് എനിക്ക് ഇല്ലാത്തോണ്ടാ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, സ്വീറ്റ് ഡ്രീംസ്. പിന്നെ അത് പിന്നെ വിഷു സ്വീറ്റ് ഡ്രീംസ് പോന്നില്ലേ? പണ്ട് കോളേജ് ലെക്ചറർ ആയിരുന്നപ്പോ സമയത്തിന് വരുമായിരുന്നു, ഇപ്പൊ സ്വന്തം ബിസിനസ് ആയപ്പോ ഒരു സമയനിഷ്ഠയില്ല. ഞാൻ മായയുടെ ഒരു കാര്യത്തിന് വേണ്ടി പോയിരുന്നതാ. മായയുടെ കാര്യത്തിനോ? മായക്കൊരു കല്യാണ ആലോചന. എവിടുന്നാ ചേട്ടാ? പറയാം, നീ ആദ്യം എനിക്കൊരു കാപ്പി ഉണ്ടോ, എന്നിട്ട് വിശദമായി പറയാം. നല്ല പ്രപ്പോസൽ ആണോ എന്നറിയട്ടെ, എന്നിട്ടാവാം കാപ്പി. അതിപ്പോ വല്ലാത്തൊരു കണ്ടീഷൻ ആണല്ലോ. പ്ലീസ് ഒന്ന് പറയൂ ചേട്ടാ. പയ്യൻ എന്റെ ജൂനിയറായി കോളേജ് പഠിച്ചതാ, എഫ് ആർ സി എസ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പോയി അന്വേഷിച്ചു, അവനെല്ലാം കൊണ്ടും മായക്ക് ചേരും. മായയോട് പറയട്ടെ? അയ്യോ വേണ്ട, ഞാൻ കല്യാണാലോചനയും കൊണ്ടുവന്നറിഞ്ഞാൽ മായ എന്നെ കൊല്ലാൻ വരും. അവൾക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ വാശി? ഓ, ഇനി അവൾ എന്ത് പറഞ്ഞ് വാശി പിടിക്കാനാ? അവൾ പറഞ്ഞിരുന്ന പോലെ എം എസ് സി കഴിഞ്ഞില്ലേ, നാളെ നമുക്ക് അച്ഛനോട് ചെന്ന് ഈ വിവരം പറയാം. ഏതായാലും നാളെ പറ്റില്ല, നാളെ എനിക്ക് എസ്റ്റേറ്റിൽ കുറച്ച് ജോലിയുണ്ട്. കോളേജിലെ പണി തന്നെയായിരുന്നു നല്ലത്, ഇത് 24 മണിക്കൂറും ബിസിനസ് ബിസിനസ്. നാളെ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോവാം, യാതൊക്കെ ചേരുകയാണെങ്കിൽ നമുക്ക് ഉടനെ നടത്താം. എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഏ ഒന്നുമില്ല, ഒരു കപ്പ് കാപ്പി വേണമെന്ന് പറഞ്ഞതാ. ആ വാ മോളെ വാ. ഇപ്പൊ വരും, നമ്മളെ ഒന്നും അവക്ക് വേണ്ട, ചിറ്റ മതി. എന്താ ഒരു കഥകളി മുദ്ര എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, എന്താ പറയട്ടെ? പറമളെ, ടെൻഷൻ ടെൻഷൻ, വേം പറ വേം പറ, തീർത്തി പിടിക്കാതെ നീ വാ. കോട്ടെ, കല്യാണം കഴിഞ്ഞ് ഉടനെ പോന്നതിന് അച്ഛന് പിണക്കം തോന്നിക്കാണും. മായയും ബാലനും വിരുന്ന് വന്നിട്ട് പോന്നാ മതിയായിരുന്നു. ഓ, ആ തിരക്കും ബഹളും ഇന്നലെ തന്നെ ഒരു വിധത്തിൽ അവിടെ കഴിച്ചു കൂട്ടിയത്. തനിക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാമായിരുന്നില്ലേ? നല്ല കാര്യായി, ജയേട്ടനെ തനിയെ വിട്ടിട്ട് ഞാൻ അവിടെ നിൽക്കാനോ? എന്താ എന്നെ തനിയെ വിടാൻ പേടിയാ? എന്താ ജയേട്ടൻ ചിരിക്കുന്നത്? അല്ല,
ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അന്നത്തെ തന്റെ കരച്ചിലും പിഴിച്ചിലും. ഇന്ന് മായി ആ പാവം പാലിനെ കണ്ണീര് കൊണ്ട് കുഴയ്ക്കോ? ഏതായാലും മായ തന്റെ കൂട്ടാവില്ല. ഷീ സ്മാർട്ട്. എന്നെ സമ്മതിക്കില്ല. എന്താ സാറേ? ശാലു വേമ്പ, നമുക്ക് ഒരിടം വരെ പോവാം. എവിടെയാ ചേട്ടാ? വേമ്പ, എല്ലാം പറയാം. കൃഷ്ണേട്ടാ, മുകളിൽ നോക്കിക്കോണേ. കല്യാണത്തിന് വന്ന ചില ഫ്രണ്ട്സിന് എയർപോർട്ടിൽ വിടാൻ കാറുമായി പോയതാണ്. തിരിച്ചു വരുമ്പോ ഒരു ലോറിയുമായി. ശ്രീദേവനല്ലേ? ചാലിനി ഇവിടെ ഒന്നും ആരോടും പറയാതെ പോയി കളഞ്ഞു. ആ, ഞങ്ങളെല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വരാനാണ് സാധ്യത. ഹലോ, ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ചാലിനി അവിടെ വന്നാൽ ഇനിയൊരു ഷോക്ക് ഉണ്ടാകാൻ ഇടവരരുത്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. മാറ്റണം.
എസ്റ്റേറ്റിൽ പോയി. എന്റെ എന്തുമോള്, എന്തുമോള് എവിടെ? കോളേജിൽ പോയി. കോളേജിലോ? അത്രയ്ക്ക്? എന്റെ ഓർമ്മയിൽ അവൾ ഇന്നും കൊച്ചുകുട്ടിയാണ്. കൃഷ്ണേട്ടൻ, കൃഷ്ണേട്ടൻ എപ്പോ വന്നു? കൃഷ്ണേട്ടൻ ഇപ്പൊ ഇവിടെയാ. കൃഷ്ണേട്ടൻ ആകെ മാറിപ്പോയി. കുഞ്ഞ് എന്നെ കണ്ടിട്ട് 10-11 വർഷമായില്ലേ. അച്ഛൻ വരാറില്ലേ മായേ? ഇളയച്ചൻ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ശാലിനി വരൂ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാം. കുളിച്ചിട്ട് വാ, അപ്പോഴേക്ക് ഞാൻ കാപ്പി കൊണ്ടുവരാം. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, ശാലിനിക്കൊരു കാപ്പി വേണം. സമയമില്ല, ബിസിനസ് തന്നെ ബിസിനസ് അല്ലേ? ആ കുങ്കുമ എവിടെ മായേ? കുങ്കുമം? ഓ, നിനക്ക് കുങ്കുമം തൊടാൻ പാടില്ലല്ലോ, ഞാനത് മറന്നു. ശാലി കാപ്പി കുടിക്കാൻ. എന്താ നീ ഇങ്ങനെ നോക്കുന്ന? നിനക്ക് കണ്ണുപെടാതിരിക്കാൻ ഗുരുവായൂർ പൂജിച്ച ഏലസ്, എന്നിട്ട് നിനക്ക്. ഞാൻ പഴയതൊക്കെ ഓർക്കായിരുന്നു. നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്ക് അച്ഛനോടും ജേട്ടനോടും ദേഷ്യം തോന്നുന്നു. ബാലൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നേ ഉള്ളൂ. ഒരു ദിവസം പോലും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ വിവാഹം എന്നെയും നടത്തുമായിരുന്നു. ഇനിയും നീ ഇങ്ങനെ ദുഃഖിച്ചു കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു ദുഃഖമില്ല, എല്ലാം വിധിയാണ്. നീ കാപ്പി കുടിക്കാൻ. Thank you.
ബസ്സിന്റെ പുറകെ പോകും. ഒരു കുഴപ്പമില്ലായിരുന്നു. ഒന്ന് വേഗം. ചേച്ചി കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങിച്ചു തരാം. ഐസ്ക്രീം വാങ്ങിച്ചിട്ട് നമുക്ക് റീത്ത് ചേച്ചിയുടെ അടുത്ത് പോവാം. നേരെ പോ. എന്നാലും ശാലിനി ആരോടും പറയാതെ അവിടെ ഒന്ന് പോകുന്നത് ശരിയായില്ല. ഞങ്ങളൊക്കെ എന്ത് വിഷമിച്ചെന്നോ. ഞാൻ പോരാൻ നേരം അന്വേഷിച്ചു, ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ഏതായാലും നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത് നന്നായി. ഞാൻ വേറെ എവിടെ പോവാൻ ഡോക്ടർ? എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെയല്ലേ ഉള്ളത്. ശാലിനി നിനക്ക് സത്യം പറയാമല്ലോ, ശാലിനി ഇവിടെ കണ്ടപ്പോഴാണ് സമാധാനമായത്. ഒരു ഗ്ലാസ് കാപ്പി കിട്ടിയാ കൊള്ളാം. ഹലോ, അതെ, ജയദേവന്റെ വീട് തന്നെ. സോറി, ഈസ് നോട്ട് ഹിയർ. ഞാൻ ആഡിറ്റർ ദിവാകര പയ്യാണു. ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. മിസ്സിസ് ജയദേവൻ ഇല്ലേ? മിസ്സിസ് ജയദേവനോ? ഉണ്ടല്ലോ, വിളിക്കാം. മായേ, ഹലോ ഹലോ, കട്ടായി പോയല്ലോ. ഡോക്ടർ എന്തിനാ എന്നെ വിളിച്ചത്? കാപ്പി വേണ്ട, ഐസ് വാട്ടർ മതിയെന്ന് പറയാനാ. ഇപ്പൊ കൊണ്ടുവരും. പിന്നെ ശാലിനി, ജയദേവൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ വരണം, ഒരു ചെക്കപ്പ്. കഴിക്കേണ്ട മരുന്നുകളുടെ വിവരം ഞാൻ മായയോട് പറഞ്ഞേക്കാം. എനിക്കിപ്പോ അസുഖമൊന്നും ഇല്ല ഡോക്ടർ. മായ കേൾക്കണ്ട, അവൾ ആകെ വിഷമിക്കും. ഹലോ, ഞാൻ ആഡിറ്റർ ദിവാകര പയ്യാണു. കഴിഞ്ഞ കൊല്ലം കൊടുത്ത അഡ്വാൻസ് ടാക്സിന്റെ റെസീറ്റ് ഫയൽ അവിടെ ഉണ്ടു, അതൊന്നും ഇങ്ങോട്ട് കൊടുത്തയക്കണം. അത് ജയേട്ടൻ വരട്ടെ, വരുമ്പോ പറയാം. ആരാ ശാലിനി? ആരോ ഓഡിറ്റർ ദിവാകര പയ്യാണ്, ഏതോ ഫയൽ എത്തിക്കാൻ. എന്താ ഇന്ദു നിന്ന് കളഞ്ഞത്? രാത്രി കിടക്കുന്നതിന് മുമ്പ് ശാലിനിക്ക് ഞാൻ തരുന്ന ഗുളികകൾ കൊടുക്കണം. എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ എന്നെ അറിയിക്കണം. ശാലിനി കുഞ്ഞിന്റെ സന്തോഷം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. സ്വർണ്ണസൂചിയാണെങ്കിലും കണ്ണീ കുത്തിയ വേദനിക്കും.
കുഞ്ഞെത്ര ഒളിക്കാൻ ശ്രമിച്ചാലും കുഞ്ഞിന്റെ മനസ്സിന്റെ വിഷമം ഈ കൃഷ്ണയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് മോളെ ഉണ്ണിയെ കൊണ്ടാക്കിയ പാവം കരഞ്ഞു. കരഞ്ഞൊന്നുമില്ല, ചിറ്റേന്റെ ആരും ഇവിടെ ഇല്ല, എസ്റ്റേറ്റ് പോയിരിക്കാന്ന് പറഞ്ഞിരിക്കുന്നെ. അവന് കൂടെ കൊണ്ടുപോകാത്തതിന്റെ കംപ്ലൈന്റേ അവനുള്ളൂ. റീത്തുവിന്റെ കൂടെ അല്ലേ? ആ ഒന്ന് വിളിച്ച് ഹലോ. സെന്റ് മേരീസ് ഹോസ്റ്റലല്ലേ? റീത്ത ജോണിനെ ഒന്ന് വിളിക്കാവോ? അമ്മ വന്ന വിവരം ഡാഡി അറിയിച്ചോ? ഇല്ല. ഹലോ ഹലോ, റീത്തു അല്ലേ? ആ എന്താ എന്തു, ഉണ്ണിക്കുട്ടനാണോ? അവനിവിടെ ചിരിച്ചു കളിച്ചു കഴിയുന്നു. ഇവിടെ ഉള്ളവരെല്ലാം അവനെ കൊഞ്ചിക്കുന്നത് മത്സരമാ. റീത്തു, ഉണ്ണിക്കുട്ടിന്റെ ഡ്രസ്സൊക്കെ കൃഷ്ണമാവിന്റെ കയ്യിൽ കൊടുത്തയക്കാം. രാത്രി അവൻ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമെന്ന് എന്റെ പേടി. രണ്ട് ദിവസത്തേക്ക് നീ ഒന്നും പേടിക്കണ്ട, മേറ്റനെ ഞാൻ സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. നിനക്ക് അവനുമായി സംസാരിക്കണോ? അവനോട് പരമസുഖാണെന്ന് ചിറ്റിക്കാനോട് സംസാരിക്കണോ? ആ അമ്മ വന്നിട്ടുണ്ട്, വിശേഷമൊന്നുമില്ല. ഞാൻ രാവിലെ വിളിക്കാം. ആരായിരുന്നു മോളെ? എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാ, അമ്മ വന്ന കാര്യം പറയായിരുന്നു. ഇന്നു നേരെ സന്ധ്യാവറായി, നീ മേലെ ഒഴുകി വാ, പോയി വിളക്ക് വെക്ക. പോ. നീ എന്താ ചിരിക്കുന്ന? അല്ല, പണ്ട് മുത്തശ്ശി മേൽ കഴുകാനും പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാനും പറഞ്ഞ് നിന്നെ വഴക്ക് പറയുന്നത് ഞാൻ ഓർക്കായിരുന്നു. നിനക്ക് വന്ന മാറ്റം. എന്തുപറ്റി, മൂത്രം ഒഴിക്കണ്ടേ? നിങ്ങളെ കണ്ടു. ഇല്ലമ്മേ, കണ്ടു. മോനെ, ആന്റെ മൂത്രം ഒഴിച്ചുതരാം. അവൻ റീതുവിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പോയതായിരിക്കും. അവൾ കുളിക്കുക. അയ്യോ, ദേ നോക്ക്. അയ്യടാ, ഒരു പട തന്നെ ഉണ്ടല്ലോ, എല്ലാം കൂടി എന്റെ ശക്തി മുറിച്ച് കളയോ? എന്താ, ഇതാണോ ഹോസ്റ്റല്? അതെ. ഇവിടെ റീത്തു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടോ? ഉണ്ടല്ലോ. എന്തിനാ? ഒന്ന് കാണുമായിരുന്നു. റീത്തുന്റെ ആരാണാവോ? ആരും അല്ല, ഒരു സാധനം കൊടുക്കാണ്ടായിരുന്നു. എത്രല്ലാ പഠിക്കണേ? മൂന്നല്ലേ. എടി, നിന്നെ അന്വേഷിച്ചിട്ട് വെളിച്ചപ്പാട് വന്നിട്ടുണ്ട്. ഏ വെളിച്ചപ്പാടോ? ആ മുടിയൊക്കെ വളർത്തി കെട്ടിവെച്ച് കാതിൽ കടുക്കിനൊക്കെ ഇട്ട്. ആ കൃഷ്ണമോനോ, എന്തോ ഫോൺ ചെയ്തിരുന്നു. ഉണ്ണിക്കുട്ടൻ എന്തിയേ അകത്തുണ്ട്? ഇത് ഉണ്ണിക്കുട്ടനുള്ള ഉടുപ്പുകളാ, മായക്കുഞ്ഞ് നന്നായിച്ചതാ. ഇതുപോലെ പലഹാരവും മിഠായി. കൃഷ്ണമോഹൻ എത്തിക്കൊരു. അല്ല, ഞാൻ വരണോ? കൃഷ്ണമോഹൻ ഉണ്ണിക്കുട്ടനെ കാണണ്ടേ? പിന്നെ കാണണ്ടേ? എന്നാ പിന്നെ വാ. എന്നാ പിന്നെ വഴിയല്ലേ. ഇതാണ് അന്നനട. അല്ലടി, ആനനട. കൃഷ്ണമോഹൻ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ഉണ്ണിക്കുട്ടനെ വിളിച്ചോണ്ട് വരാം. ഏതാടി അമ്മായി? അമ്മായി അല്ല, അമ്മാവനാ. ഇന്ദുവിന്റെ വീട്ടിലെയാ. കണ്ടിട്ട് പെണ്ണുങ്ങളെ പോലെ ഉണ്ടല്ലോ. അമ്മയുടെ കമ്മലിലെ ചന്തം കണ്ടില്ല, തലയൊക്കെ കെട്ടി വെച്ച് സുന്ദരി ആയിരിക്കണ്. അറിയാവുന്ന വിചാരം. കഴുത്തിൽ എന്തെന്ന്, കല്ലോ? അല്ല. എന്താ പേര്? കൃഷ്ണൻ. കൃഷ്ണവേണി എന്ന പേരായിരുന്നു നല്ലത്. അതെന്താ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്ന? അതെന്താ അങ്ങനെ തോന്നാൻ? കൃഷ്ണവേണി പോലെ ആയതുകൊണ്ട്. പിന്നെ ഒരു കാര്യം, വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കു വട്ടി പേടിപ്പിക്കരുത്.
ഭഗവതിക്ക് വേഷം കെട്ടിയത് പോലെ ആയാലും എന്റെ ഭഗവാനെ ഏതായാലും എന്റെ ശക്തി പൂർത്തി വന്നില്ലല്ലോ, അത് എന്റെ ഭാഗ്യം. എങ്ങനെയുണ്ട് പെമ്പിള്ളേര്? മോള് പാല് മുഴുവനും കുടിച്ചില്ലല്ലോ. എനിക്ക് മതിയമ്മേ. ശാലിനി ഇന്ദുവിന് പാല് കൊണ്ടുവന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നും കൊണ്ടുവരുന്ന പതിവ് പോലെ കൊണ്ടുവന്നേ ഉള്ളൂ. സാരമില്ല ചിറ്റേ, നല്ല വണ്ണം പാലും മുട്ടയും കഴിക്കണമെന്നാ എന്റെ പി ടി മാസ്റ്റർ പറഞ്ഞിരിക്കുന്നേ. ഞാൻ ഭാഗ്യമുള്ളവള. അതെന്താ മോളെ, എനിക്ക് രണ്ടമ്മമാരല്ലേ ഉള്ളത്. ആകെ കിളവനായല്ലോ. അയ്യോ, മുടിയൊക്കെ നരച്ചു. ഇവിടെ എത്തിയ വിവരം ഡോക്ടർ തോമസ് മേത്ത എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. വരുമ്പോ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു. വരൂ ചേട്ടാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇപ്പോഴും ജയേട്ടൻ പഴയതുപോലെ എസ്റ്റേറ്റും ബിസിനസും എന്നൊക്കെ പറഞ്ഞു നടക്കല്ലേ? അതിപ്പോ ഞാൻ ഇന്നലെ അങ്ങോട്ട് പോയില്ലേ ഉള്ളൂ. ഇന്നലെ എനിക്ക് ചേട്ടനെയും മോളെയും കാണണമെന്ന് തോന്നി. ഞാനിങ്ങ് പോന്നു. പാവം ഡോക്ടർ, എന്നെ ഹോസ്പിറ്റലിൽ കാണാതെ പേടിച്ചു പോയി. ശാലിനി ചെയ്തത് ശരിയായില്ല. അപ്പോ ഞാൻ തിരിച്ചു വന്നത് ജയേട്ടൻ ഇഷ്ടമായില്ല അല്ലേ? ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞല്ല, ശാലിനി തിരിച്ചു വന്നത് എനിക്കിഷ്ടമായില്ലെന്നു. നമ്മളെ കാണാതെ മോൻ അവിടെ എങ്ങനെ നിൽക്കും? അല്ലാതെ എന്ത് ചെയ്യാനാ? ജയേട്ടൻ എന്നെ വിവാഹം ചെയ്ത കാര്യം ഇപ്പൊ ശാലിനി അറിയരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ജയേട്ടാ, ഞാനും മോനും കൂടി ഇളയച്ചന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. ഇവിടെ മായ ഇവിടെ നിന്നും പോയാൽ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണോ? ഞാനിനി ഇവിടെ താമസിച്ചാൽ ശാലിനി എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അവൾക്ക് ഇനി എന്തെങ്കിലും, എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ചേട്ടാ, ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ ശാലിനി സുഖമായി ജീവിക്കണം. അവളുടെ ഭർത്താവ്, കുടുംബം, ഇതൊക്കെ ഞാൻ തട്ടിയെടുത്തെന്ന് മാത്രം അവൾക്കൊരിക്കലും തോന്നാൻ ഇടവരരുത്. നീ ഇവിടെ ഒന്നും പോയാൽ ഞാൻ എന്റെ സ്ഥിതി കുറിച്ച് നീ എന്താ ആലോചിക്കാത്തത്? ജയേട്ടൻ ഹോസ്റ്റലിൽ പോയി നമ്മുടെ ഉണ്ണിക്കുട്ടനെ കാണണം. ആ പിന്നെ ഇന്നലെ ഡോക്ടർ വന്നപ്പോ ജയേട്ടൻ വന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു.
ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ ഓഡിറ്റർ വിളിച്ചിരുന്നു, ഏതോ റെസിപ്റ്റ് വേണമെന്ന്. മായേ, ജേട്ടാ, നമ്മുടെ മോൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കണമെന്ന് ഇവിടെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ഇത്രയും കാലമായിട്ടും ഇവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ജേട്ട ശ്രമിച്ചില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഡോക്ടർ ജോർജ് പറഞ്ഞത് ജയദേവൻ ഓർമ്മ വേണം. ശാലിനിയുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 11 വർഷത്തിന്റെ ഗ്യാപ്പ് അവരുടെ മനസ്സിലുണ്ട്. ആ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും ശാലിനിയുടെ ഇപ്പോഴത്തെ ഉപബോധ മനസ്സ്. നൂൽപാലത്തിൽ കൂടിയുള്ള യാത്ര പോലെയാണത്. പക്ഷെ ഡോക്ടർ, ഞാൻ എന്റെ ജയദേവന്റെ വിഷമം എനിക്കറിയാം. ശാലിനിയുടെയും മായയുടെയും ഇടയിൽ എങ്ങനെ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്തുകൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല. അഡ്വൈസും സജഷൻസും ഒക്കെ ജയനിപ്പോൾ അരോചകമായി തോന്നും. ദാറ്റ് ഈസ് നാച്ചുറൽ. ഒന്ന് രണ്ട് ദിവസം കൂടി നമുക്ക് ശാലിനിയെ വാച്ച് ചെയ്യാം. നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് ശാലിനിയോട് എല്ലാം തുറന്നു പറയാം. എന്നിട്ട് ജയൻ സമാധാനമായി പോകും. ലെറ്റ് അസ് പ്രേ ഫോർ ദ ബെസ്റ്റ്. കൃഷ്ണേട്ടനെവിടെ പോയി മായെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ? അല്ല, കണ്ടില്ല. ഇപ്പൊ മേളത്തിനൊക്കെ പോറുണ്ടോ? മേളത്തിന് കുറവൊന്നുമില്ല. ഇപ്പൊ പിള്ളേരുടെ അടുത്താണെന്ന് മാത്രം. പിള്ളേരോ? അത് ഇന്ദുവിന്റെ ഫ്രണ്ട്സ് വരും, അവരുടെ മുമ്പിലെ പ്രകടനം. ആർക്കാ കാപ്പി? ജയേട്ടന്? ആ, അത്രയും പഞ്ചസാര വേണ്ട. ഇപ്പോ പഞ്ചസാര കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. കുറച്ചു നാളായി ഷുഗർ കംപ്ലൈന്റാ. എല്ലാവരും ഒരുപാട് മാറിപ്പോയി. ഡാഡി, ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിൽ കിടന്ന് ഭയങ്കര ബഹളാ. ഡാഡിയും മമ്മിയും കാണണമെന്ന് പറഞ്ഞ്. അവനെ ഇങ്ങോട്ടിപ്പോ എങ്ങനെ കൊണ്ടുവരിക? എന്ത് വഴി? എന്നാലും ജയേട്ടൻ എന്നോട് ഓരോന്ന് വിളിക്കുകയാണ് അല്ലേ? ചാലു, അത് ഞാൻ ഇപ്പൊ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട് അല്ലേ? ഞാൻ പണ്ടേ പറയാറുള്ളതാ, അധികം മധുരം ഉപയോഗിക്കരുതെന്ന്. അതിപ്പോ പറയാനെന്തിരിക്കുന്നു? അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്ന അസുഖം കേട്ടിട്ടേ എനിക്കും കിട്ടി, അത്ര തന്നെ. ചേട്ടൻ ഇതൊക്കെ നിസാരമാ. അയ്യോ, എനിക്ക് മതി. ഇപ്പൊ തന്നെ കൂടുതലാ? കൂടുതലൊന്നുമില്ല, കഴിക്കൂ. മായ കഴിക്കൂ. ശാലിനി കഴിച്ചോളൂ. ചിറ്റ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ? നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട. അല്ല, അത് എനിക്കിന്ന് തിങ്കളാഴ്ച ഒരിക്കലാ. അത് അത് ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ളല്ലേ? അതിനിന്ന് ചൊവ്വാഴ്ച അല്ലേ ചിറ്റേ? അത് ശരി. എടി, നിന്റെ പഴയ സൂത്രങ്ങളൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടല്ലേ? എനിക്ക് നാളെ നമുക്ക് അച്ഛന്റെ അടുത്ത് പോണം. ചാലുവിന് ഇപ്പൊ യാത്ര ചെയ്യാമോ? ടെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? എനിക്കിപ്പോ അസുഖമൊന്നുമില്ല. അസുഖം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ആർക്കാമായ പാല്? അത് ഇന്ദുമോക്ക. ഇനിതാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ദൈ വെള്ളം എടുത്തോ, ടാബ്ലറ്റ്സ് കഴിക്കാൻ മറക്കണ്ട. നീ തന്നെ ഇങ്ങോട്ട് വെച്ചേക്ക്. ടാബ്ലറ്റ്സ് ഏതൊക്കെയാന്ന് എനിക്കറിയില്ല, അതും എടുത്തു തരണം. ഞാനിത് ഇന്ദുവിന് കൊടുത്തിട്ട് വരാം. Thank you.
ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്തൊക്കെ പ്രോബ്ലംസ് അവിടെ ഉണ്ടായിരിക്കുന്ന അറിയില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ലേറ്റ് ആകുകയാണെങ്കിൽ ശാലു ഇന്ദുവിനെയോ മായോ കൂട്ടി അമ്പലത്തിപ്പിക്കോളൂ. ഇന്ദു റെഡി ആയില്ലേ? ശാലിനി, ഇത് ഓഫീസിൽ പോകുമ്പോ ഒരു കാപ്പി പതിവാ. ജേട്ടൻ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇന്ദുമോള, അവള് റെഡിയായിട്ട് കുറെ നേരമായി. ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കാം. ജേട്ടാ, പഴയ ശീലങ്ങളൊക്കെ മറന്നു അല്ലേ? ഉണ്ണിക്കുട്ടനെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത് ഡാഡി വേണം. വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? ഇപ്പൊ ഞാൻ അവനെ നേഴ്സറി കൊണ്ടാക്കിയിട്ട് വൈകുന്നേരം ഓഫീസിൽ കൊണ്ടുപോയിക്കോളാം. എന്നിട്ട് ഓഫീസിൽ താമസിപ്പിക്കാൻ പോവാണോ? സോറി ഡാഡി. ആ മോളെ, മോളിന്ന് വൈകുന്നേരം മമ്മി അമ്പലത്തിൽ കൊണ്ടുപോകണം. ഡാഡി വരാൻ കുറച്ച് വൈകും. ഓക്കെ ഡാഡി. ഡാഡി, മമ്മി വരും. വൈകുന്നേരം ഇപ്പൊ ഡാഡി മോനെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. വൈകുന്നേരം ഡാഡി വന്ന് മോനെന്ന് പറഞ്ഞില്ലേ ബൈക്ക്, അത് വാങ്ങിത്തരുന്നു. എന്താ പോട്ടെ മോളെ, വിത്ത് വരട്ടെ. ശരി. ഡോക്ടർ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. മോനെ, അത് ഡാഡിക്ക് ആവശ്യമുള്ളത് പറ. കുത്തിരിച്ച് കളയല്ലേ. ഇതാ മമ്മി വരും. മോനെ, മോന് മമ്മിയുമായി സംസാരിക്കണം. ഈ വാ. ഹലോ, ഞാൻ ജയദേവനാണ്. ഞാനാണ് ചേട്ടാ. ശാലിനി ഇന്ദുവും കൂടി ഇപ്പൊ അമ്പലത്തിലേക്ക് പോയതേ ഉള്ളൂ. ഞാൻ ഓഫീസിൽ നിന്നാ. ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ട്, അവന് നിന്നോട് സംസാരിക്കണമെന്ന്. മമ്മി, ഉണ്ണി, മമ്മി എന്താ വരാത്ത? മമ്മി വരാം മോനെ. എനിക്ക് ഇപ്പൊ മമ്മിയെ കാണണം. മോനെ, ഉണ്ണിക്കുട്ട, മമ്മി വരാം. മായ ഒരു കാര്യം ചെയ്യും, ശാലിനി അവിടെ ഇല്ലല്ലോ. നീ ഒരു ടാക്സി പിടിച്ച് വേഗം ഇങ്ങോട്ട് വരൂ. മോന്റെ മമ്മി ഇപ്പൊ വരും കേട്ടോ. അപ്പൊ ബൈക്ക്? ബഷീർ വരട്ടെ, വാങ്ങിപ്പിച്ചു തരാം. എത്ര നാളായിരുന്നു ഞാനിവിടെ വന്നിട്ട്. ദേവിയെ തൊഴുത് കഴിഞ്ഞപ്പോ മനസ്സിനൊരാശ്വാസം. എന്താ അമ്മേ?
മായയെ പോലൊരു സ്ത്രീ കാറിൽ പോയി. ചിറ്റെ പോലെയോ? അമ്മയ്ക്ക് തോന്നിയതാ. എന്താ? ഒരു ചെറിയ തലവേദന പോലെ. നടന്നിട്ടാവും. ഞാൻ അമ്മയോട് പറഞ്ഞതാ പ്രദർശനം വെക്കണ്ടെന്ന്. സാരമില്ല, നമുക്ക് പോവാം. കൃഷ്ണേട്ടാ, മായ എവിടെ? അടുക്കളയിലുണ്ട്. എന്തിനാ കുഞ്ഞെ? എന്താ ശാലിനി? ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോ ചിറ്റിയെ പോലെ ഒരു സ്ത്രീ കാറി പോകുന്നത് അമ്മ കണ്ടു എന്ന്. എന്നെ പോലെയോ? എനിക്ക് തോന്നിയതാവും. ഞാനൊന്ന് കിടക്കട്ടെ. വല്ലാത്ത ക്ഷീണം. മോള് കുടുംബാ മോളെ, ഞാൻ നോക്കാം. ശാലിനി പോയി കിടന്നോളൂ. മിസ്സിസ് ജയദേവനല്ലേ? ഞാൻ മായയാണ് ഡോക്ടർ. നീ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഉണ്ണിക്കുട്ടനോട് ബഹളം വയ്ക്കുന്നു. ശാലിനിക്ക് സുഖമായിരിക്കുന്നു ഡോക്ടർ. ഇന്ന് അമ്പലത്തിൽ പോയിരുന്നു, ഇപ്പൊ തിരിച്ചു വന്നപ്പോ ചെറിയൊരു ക്ഷീണം. മായ ശാലിനിക്ക്? ഏയ്, വിഷമിക്കാനൊന്നും ഇല്ല ഡോക്ടർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. മോനെ, നാളെ രാവിലെ ഡാഡി മമ്മിയും കൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. ഡാഡി പോയി, ചേച്ചിയും മമ്മിയും കൊണ്ടുവരാം. ഡാഡി വേഗം വരാം. വരാം മോനെ, വേഗം വരാം. അങ്കിള് സമാധാനമായി പോയിക്കൊള്ളൂ. ഉണ്ണിക്കുട്ടനെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ഡോക്ടറെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ പോയിരുന്നു. എന്താ ജയൻ, എനിത്തിങ് റോങ് വിത്ത് ശാലിനി? ഒന്നുമില്ല ഡോക്ടർ. ഞങ്ങൾ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. രോഗികളുടെയും മരുന്നുകളുടെയും ഇടയിൽ നിന്നും വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു സായാഹ്നം, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്. സൂസിയോട് ഞാൻ എല്ലാം പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെക്കുറിച്ചും അവരുടെ പ്രോബ്ലംസിനെ കുറിച്ചുമൊക്കെ. സ്ത്രീകളുടെ വ്യൂ പോയിന്റ് എന്നുള്ള അഭിപ്രായവും അറിയാമല്ലോ. പല കേസുകളിലും ഇവളുടെ അഭിപ്രായം എനിക്കൊരു അനുഗ്രഹമായിട്ടുണ്ട്. ഡോക്ടർ, എനിക്ക് പറയാനുള്ളത്, നമുക്ക് എൻ്റെ വീട്ടിൽ പോയി വിശദമായി സംസാരിക്കാം. വരൂ. ശരി, പോ. ശാലിനിയുടെ മുന്നിൽ കളിക്കുന്ന ഈ നാടകമുണ്ടല്ലോ, ഓരോ രംഗവും അഭിനയിച്ചു കഴിയുമ്പോൾ അനുഭവിക്കുന്ന മനസ്സിന്റെ നീട്ടൽ ഡോക്ടർക്ക് മനസ്സിലാവില്ല. മനുഷ്യന്റെ മനസ്സിനെ പഠിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ജയദേവന്റെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തൊരാളെയും ദൈവം ഇങ്ങനെ ചിട്ടിച്ചു കാണില്ല. ഐ കാൻ പുൾ ഓൺ ലൈക്ക് ദിസ് ഡോക്ടർ. ഞാൻ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും ഇല്ല. ടെൽ മീ ഡോക്ടർ. എല്ലാവർക്കും തോന്നും അവരവരുടെ ദുഃഖങ്ങളാണ് വലുതെന്ന്. പലരും അത് പലതരത്തിലുള്ള മുഖമൂടികൾ കൊണ്ട് മറച്ചു വെക്കുന്നതന്നേ ഉള്ളൂ. പ്രത്യാശയേക്കാൾ വലിയ പ്രത്യാശയില്ല ജയദേവൻ. ഈ മുറ്റത്തോടി നടക്കുന്ന കുഞ്ഞിക്കാലുകൾ എന്റെയും സൂസിയുടെയും സ്വപ്നമായിരുന്നു. അതൊരിക്കലും നിറവേറില്ല. ഞങ്ങൾ വിവാഹം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞ്
ചൂസി ഗർഭം ധരിച്ചു. ഉണ്ടാകാൻ പോകുന്ന പൊന്നോമിനെ കുറിച്ച് ഓർത്ത് ഒരായിരം സ്വപ്നങ്ങൾ കണ്ടു. സൂസി കുഞ്ഞുടുപ്പുകളും കളിപ്പാവളും വാങ്ങിക്കൂട്ടി. പക്ഷെ ഒരു ദിവസം അവൾ സ്റ്റെയർ കേസിൽ നിന്ന് കാൽ തെറ്റി താഴെ വീണു. അന്ന് ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു ജേതാവൻ. സൂസിക്ക് ഇനി ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. അത് അവള് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഓരോ അമ്മമാർ കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന കാണുമ്പോൾ അവളുടെ ഉള്ളിലെ അമ്മയാണുള്ള ആ മോഹമുണ്ടല്ലോ. സേ, എൻ്റെ വിഷമങ്ങൾ കേട്ടപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും ജയദേവൻ നിങ്ങളുടെ ദുഃഖങ്ങൾ മറന്നു അല്ലേ? ചാലിനി നാളെ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ, ഒരു ചെക്കപ്പ്. എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ധൈര്യമായിട്ടിരിക്കണം. ലെറ്റ് അസ് ഫേസ് ദ ടെസ്റ്റ് ഓഫ് ഓൾമൈറ്റി. എന്താ ഇത്? അച്ചായൻ മായയുടെ ഭർത്താവിനോട് സംസാരിച്ചെല്ലാം ഞാൻ കേട്ടു. നമുക്കൊരു കുഞ്ഞില്ലാത്തവന് അച്ചായന്റെ മനസ്സെപ്പോഴും. അത് ഞാൻ അയാളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതല്ലേ? നുണ, അച്ചായന്റെ മനസ്സെനിക്കറിയാൻ പാടില്ല. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം, അല്ലെങ്കിൽ അച്ചായൻ വേറെ കല്യാണം കഴിച്ചോളൂ. എനിക്കതിൽ ഒരു വിഷമമില്ല. മോളെ സൂസി, ഇങ്ങോട്ട് വാ. ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് നീ എത്ര പ്രാവശ്യം എനിക്ക് ഉറപ്പ് തന്നിട്ടുള്ള നിന്റെ ഇത്തരം വാക്കുകളാണ് എന്നെ വേദനിപ്പിക്കുന്നത്. എനിക്ക് നീയില്ലേ, നിനക്ക് ഞാനും. നമുക്ക് നമ്മൾ രണ്ട് കുട്ടികൾ പോരെ. ഒരാഴ്ചയായിട്ട് ഒരു യാത്രയായിരുന്നു. എവിടെ നമ്മുടെ കൊച്ചുതമ്മാടി? അച്ഛൻ മോളെ ശാലിനി അസുഖമൊക്കെ മാറിയച്ചാ. മായ എവിടെ? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ മോളെ ചിറ്റ? മോളിലുണ്ട്. മോളെ, മായ നിന്നോട് അമ്മാവ യാത്രയ്ക്ക് കഴിഞ്ഞ് വന്നതല്ലേ. കുളിച്ച് വേഷമൊക്കെ മാറ്റി വന്ന് കാപ്പി കുടിക്കാൻ വരൂ. അല്ല മോളെ, വരൂ. അമ്മാവ ശാലിനി, അമ്മാവന് കാപ്പി എടുത്തു വയ്ക്കും. എത്ര കൊല്ലം കൂടിയിട്ടാ ഞാൻ അച്ഛനെ കാണുന്നത്. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് അച്ഛനെ കുളിപ്പിക്കാനാ ജേട്ടിന് ധൃതി. മോൾ ഈ വേഷത്തിൽ. അമ്മ വരൂ, ഞാനെല്ലാം പറയാം. മായ താഴേക്ക് വെക്കുള്ളൂ. അച്ഛൻ പെട്ടെന്ന് വയസ്സായിപ്പോയി അല്ലേ മായ? തലമുടിയൊക്കെ നരച്ചു. ഇളയച്ചന് പ്രായമായില്ലേ? അച്ഛൻ അവിടെ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നത്? ആ വീടും പറമ്പുമൊക്കെ വിറ്റിട്ട് ഇവിടെ നമ്മുടെ കൂടെ താമസിച്ചാ പോരെ. അത് ശരി, അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. സ്വന്തം മണ്ണും തറവാടൊക്കെ വിറ്റിട്ട് പോരണമെന്ന് പറഞ്ഞാൽ ഇളയച്ചൻ സമ്മതിക്കോ എന്തോ? ശാലിനി, കുറച്ച് വെള്ളമൊഴിക്കുക. മതി. ശാലിനിയുടെ ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ മായേ? ഞാനും ഇളയച്ചൻ്റെ കൂടെ നാട്ടിലേക്ക് പോയാൽ എന്താന്ന് ആലോചിക്കുക. അല്ലേ, ഇവിടെ ഇപ്പോൾ ശാലിനി ഉണ്ടല്ലോ. അപ്പോ ഞാൻ വന്നതുകൊണ്ട് നീ പോവാണോ?
എന്റെ കൂടെ താമസിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല അല്ലേ? അയ്യോ അതല്ല ശാലിനി, ഞാൻ നീ ഒന്നും പറയണ്ട. ദേ നോക്ക്, നീ ഇവിടുന്ന് പോകുന്ന കാര്യം ഇനി എന്നോട് പറയരുത്. എപ്പോ വിടണമെന്ന് എനിക്കറിയാം. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട്, അല്ല കല്യാണം കഴിഞ്ഞാലും നീ പോകുന്ന എന്തിന്? നിന്റെ ഭർത്താവ് ഒരുമിച്ച് ഇവിടെ താമസിച്ചാൽ മതി. പണ്ട് നീ പറയാറുള്ളത് പോലെ ഒരേ നാട്ടിൽ ഒരേ വീട്ടിൽ. ചേട്ടാ ചേട്ടാ, മായ എന്ന് പറയാ അവൾ നാട്ടിലേക്ക് പോവാണെന്ന്. ഞാൻ പറഞ്ഞു അവളെ ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് ഇവിടെ നമ്മുടെ കൂടെ താമസിപ്പിക്കാൻ പോവാണെന്ന്. ഈ ജയേട്ടിന്റെ ഒരു കാര്യം, എപ്പോ നോക്കിയാലും ഈ ഫയലും ഓഫീസും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ കിടക്കുന്നില്ലെങ്കിൽ ശല്യപ്പെടുത്തല്ലേ, ഞാൻ നോക്കട്ടെ. എന്താ ഇത്? കരയുന്നു. കരയാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത്? ഞാനിപ്പോൾ ചേട്ടനൊരു ശല്യമാണല്ലേ, എനിക്കറിയാം. ചേട്ടൻ ഇപ്പോഴും എന്നെ സുഖമില്ലാത്തവളായിട്ടാ കാണുന്നത്. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നത് ചേട്ടന് ഇഷ്ടമായിട്ടില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ വന്നത് എനിക്ക് ഇഷ്ടമായില്ലെന്നോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഉറക്കം വിളിക്കരുതെന്ന്, അതുകൊണ്ടല്ലേ? ഇളയച്ചൻ എന്നെ പറ്റി ഓർത്ത് വിഷമിക്കണ്ട. അഗ്നി പരീക്ഷണം, ധർമ്മസങ്കടം എന്നൊക്കെ പുരാണങ്ങളിലും കഥകളിലും വായിച്ചിട്ടേ ഉള്ളൂ മോളെ. അതെന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. നിന്റെ നന്മയെ കരുതിയാണ് ജയനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചത്. ഇളയച്ച, ഞാനും ഉണ്ണിക്കുട്ടിനും കൂടെ ഇളയച്ചന്റെ കൂടെ വരാം. ഞങ്ങൾ അവിടെ വന്ന് താമസിച്ചോളാം. എത്ര കാലം എന്ന് വെച്ചാ ശാലിനോട് എല്ലാം ഒളിച്ചു വെക്കും. നേരെ ഒരുപാടായി, ഇളയച്ചൻ പോയി കിടന്നോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മോന്റെ ഭാര്യ ശാലിനി എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട്, സത്യമാണ്. താൻ ആരാണെന്നും തനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്നും അറിയാതെ ഭ്രാന്താശുപത്രി എത്ര വർഷമായി കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. ശാലിനിയെ നമ്മൾ ഏതെല്ലാം ഡോക്ടർമാരെ കാണിച്ചു, എത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ മോനെ? ശാലിനിക്ക് ഇനി ഒരിക്കലും സ്വബോധം വീണ്ടും കിട്ടില്ലെന്ന്. മരിച്ചതിന് തുല്യമല്ലേ ഈ സ്ഥിതി. അവിടെ വീട്ടിൽ കഴിയുന്ന നിന്റെ മോൾ ഇന്ദുവിന്റെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവളെ വളർത്താൻ, ഓമനിക്കാൻ അവൾക്കും ഒരമ്മ വേണ്ടേ മോനെ? അതിനവിടെ മായയില്ലേ? മായയ്ക്കെന്നും ഇന്ദുവിനെ നോക്കി കഴിയാനൊക്കോ? അവൾക്കും വേണ്ടേ ഒരു ജീവിതം? നിന്റെ സ്ഥിതിയിലുള്ള ഒരാൾക്ക് പുനർവിവാഹം ഒരിക്കലും ഒരു പ്രശ്നമാവില്ല. ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും നിനക്ക് വിവാഹം കഴിക്കാം. ഒരച്ഛന്റെ ഒരു മുത്തച്ഛന്റെ സ്വാർത്ഥതയാണെന്ന് കരുതിക്കൊള്ളു. ഈ വയസ്സന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് മോനെ. ഇന്ദുവിനെ ശാലിനി പ്രസവിച്ചു എന്നേ ഉള്ളൂ. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തുന്നത് മായയാണ്. എനിക്കൊരപേക്ഷയുണ്ട്. മോൻ മായയെ വിവാഹം കഴിക്കണം. എന്താണ് ഈ പറയുന്നത്? അതെ മോനെ, വിവാഹ ദിവസം തന്നെ വിധവയാവേണ്ടി വന്ന എന്റെ മായയെ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന സമാധാനത്തോടെ എനിക്ക് കണ്ണടയ്ക്കാമല്ലോ. നിങ്ങൾക്കാകുമ്പോ പരസ്പരം അറിയാം. രണ്ടുപേർക്കും ഉണ്ടാകുന്ന കുറ്റങ്ങളും കുറവുകളും പൊറുക്കാനും മറക്കാനും സാധിക്കും. അവൾക്ക് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും വേണം.
അതെനിക്കറിയാം. പക്ഷേ ശാലുവിനെ മറക്കാൻ കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത വേദനകളും ഓർമ്മകളും ഇല്ല ജയദേവ. എന്റെ മകളാണ് ശാലിനി. അവളുടെ ഭർത്താവിനോട് അവളുടെ അച്ഛൻ തന്നെയാണ് അപേക്ഷിക്കുന്നത് മായയെ വിവാഹം കഴിക്കണമെന്ന്. എന്റെ കൊച്ചുമോൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടായി കാണാൻ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മോള് ഞാൻ പറയണൊന്ന് കേക്ക്. എനിക്ക് എനിക്കൊന്നും കേക്കണ്ട. ഞാനും എന്റെ ഇന്ദുമോളുമായി ഇവിടെ കഴിഞ്ഞോളാം. നിന്റെ ഇന്ദുമോളോ? നീയാണോ ഇന്ദുമോളെ പ്രസവിച്ചത്? നാളെ ജയദേവൻ വേറൊരു വിവാഹം കഴിച്ചാൽ ഇന്ദുവിനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ലേ? എവിടുന്നോ വരുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നമ്മുടെ ഇന്ദുമോളെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ ആ സ്ത്രീ ഇന്ദുവിനെ സ്നേഹിക്കും എന്നുള്ളതിന് എന്താ ഉറപ്പ്? അവൾക്കൊരമ്മയുടെ സ്നേഹം കൊടുക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. എന്റെ കാലം കഴിഞ്ഞാൽ നിന്റെ കാര്യം ആര് നോക്കും മോളെ? ഇനി ഒരിക്കലും സ്വബോധം തിരിച്ചു കിട്ടുകയില്ല എന്ന് എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയ ശാലിനി, എന്ത് സമാധാനമാണ് മോളെ എനിക്കുള്ളത്? ശാലിനിക്ക് വേണ്ടി, അവളുടെ മോൾക്ക് വേണ്ടി നീ ചെയ്യുന്നൊരു ത്യാഗമാണെന്ന് വിചാരിച്ചാൽ മതി. നിന്നെ ജയദേവൻ വിവാഹം കഴിച്ചാൽ ഇന്ദുമോൾക്ക് ഒരിക്കലും സ്വന്തം അമ്മ കൂടെയില്ല എന്ന തോന്നൽ ഉണ്ടാവില്ല. എളയച്ചൻ പറഞ്ഞത് മോളൊന്ന് ആലോചിക്കും. എളയച്ചൻ നിന്റെയും ഇന്ദുമോളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് വിഷമമില്ലെന്നാണോ നീ പറയുന്നത്? എന്റെ മനസ്സ് നീയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ ഞാൻ ശാലിനിയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോകും. നീ ആ സമയത്ത് ഹോസ്റ്റലിൽ പോയി മോനെ കാണണം. നാളെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാനും കൂടെ വരാം. ജയേട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? മുറിയെ കാണാതായപ്പോ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഒന്ന് പേടിക്കാൻ പോയാലോ? ഞാൻ അമ്മാവനുമായിട്ട് സംസാരിക്കായിരുന്നു. സമയം എത്രയായി? അച്ഛൻ ഉറക്കം വരുന്നില്ലേ? മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. ചെല്ലയ്യാ. എനിക്ക് മമ്മിയെ കാണണം.
കാര്യമല്ലേ. ഇന്ദു ഇപ്പോ വരും. നീ ഇന്ന് കോളേജ് വരുന്നില്ലേ, എല്ലാവരും പോയി. നീ പോയിക്കോ, ഞാൻ ഇന്ദു വന്നിട്ട് വരാം. ഈ ഇന്ദു ഇന്ന് എന്താ ഇത്ര താമസിക്കുന്നത്? മോൻ കരയല്ലേ, ചേച്ചി പോയി, മോന്റെ ചേച്ചിക്ക് ഫോൺ ചെയ്തിട്ട് വരാം. അച്ഛന്റെ തെറ്റാണ് മോളെ. നിന്റെ അസുഖം ഭേദമാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ നിന്റെ മോളുടെ ഭാവിക്ക് വേണ്ടി മായയ്ക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ ഈ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് മോളെ. അല്ലേ
നമുക്ക് പുറത്തേക്ക് പോവാം. ഞാൻ ഒരു സെഡറ്റീവ് കൊടുത്തിട്ടുണ്ട്, നന്നായി ഒന്ന് ഉറങ്ങട്ടെ, ഉണരുമ്പോൾ വിളിച്ചാൽ മതി. വേണ്ട, നിങ്ങളിവിടെ വന്നാൽ മതി. നിങ്ങളെയൊക്കെ കാണുമ്പോ വീണ്ടും ശാലിനി. ശാലിനി നന്നായി അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം മറന്നുപോയി. വർഷങ്ങളായി പലതരത്തിലുള്ള മാനസിക രോഗികളുടെ ഇടയിൽ കഴിയുന്ന ഒരു ഡോക്ടറെ അടുത്താണ് അഭിനയിക്കുന്നതെന്ന്.
ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ. ഞാൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഒരു നിമിഷം ശാലിനി ഭ്രാന്ത് അഭിനയിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോയി. ഞാൻ നിങ്ങളുടെ ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ്. ശാലിനിയുടെ വിഷമം എനിക്കറിയാം, പക്ഷേ ഇത് അതിനുള്ള ഒരു പരിഹാരമാകുമോ? ആകും ഡോക്ടർ, ഡോക്ടർ എന്നെ സഹായിച്ചാൽ. ഞാൻ സഹായിച്ചാലും? അതെ, എനിക്ക് പിന്നെയും പഴയ അസുഖം തുടങ്ങിയെന്ന് ഡോക്ടർ പറയണം. ഞാൻ വീണ്ടും ഭ്രാന്തിയായെന്ന്. വർഷങ്ങളായി ഞാൻ കഴിഞ്ഞ ആ ഹോസ്പിറ്റലിലേക്ക് എന്നെ വീണ്ടും കൊണ്ടുപോകണം. What do you mean? I am a doctor. ഒരു ഡോക്ടർക്ക് അതൊരിക്കലും ചെയ്തുകൂടാ. പ്ലീസ് ഡോക്ടർ, എനിക്ക് വേണ്ടി അല്ലെങ്കിലും എന്റെ മായയ്ക്ക് വേണ്ടി. വിവാഹ ദിവസം തന്നെ വിധവയായ അവൾക്ക് ജയേട്ടനൊരു ജീവിതം കൊടുത്തു. ഞാനത് അറിഞ്ഞാൽ ദുഃഖിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? അവളുടെ ജീവിതം തട്ടിപ്പറിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്റെ ഇന്ദുമോൾ അവളെ ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളൂ ഡോക്ടർ. വളർത്തിയത് എന്റെ മായയാണ്. ഞാൻ എന്റെ മകൾക്ക് ഒരു ഓർമ്മ മാത്രമാണ്. എന്തൊക്കെയായാലും ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടർ ഈ കുടുംബത്തിന്റെ നല്ല സുഹൃത്താണെന്ന്? അത് വെറും ഭംഗി വാക്കല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ജയേട്ടന് വേണ്ടി, മായയ്ക്ക് വേണ്ടി ഡോക്ടർ ഇത് ചെയ്യണം. ഞാൻ അസുഖം മാറി ഇവിടെ വന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ എല്ലാവരും മറന്നോളൂ. പ്ലീസ് ഡോക്ടർ. ഹലോ, ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ തോമസ് മാത്യാണ്. ഒരു ആംബുലൻസ് അയക്കണം മിസ്റ്റർ ജയദേവന്റെ വീട്ടിലേക്ക്. മിസ്സസ് ജയദേവന് വേണ്ടി ഒരു റൂം ശരിയാക്കണം. ഡോക്ടർ എന്തു പറ്റി? ഐ എം സോറി ജയദേവൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ചാലിനിക്ക് ഒരു ഷോക്ക് ഉണ്ടാകരുതെന്ന്? മനോരോഗിയായി അഭിനയിക്കുകയാണ്. ജയേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ മിന്നിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ഈ നാടകത്തിന് തിരശീലയിടുന്നു. എന്റെ മോൻ ഉണ്ണിക്കുട്ടൻ ശാലിനിയുടെ മോനല്ലേ? ഞാനവനെ അവളെ ഏൽപ്പിക്കുന്നു. മായ Oh,